program. I welcome all the participants who have joined with us today. Welcome you all. Today, the topic of discussion will be on material management and inventory control from the subject civil engineering project management. This is intended for S8 civil engineering students. And the faculty who will be leading the discussion is Mr. Prasoon Prasannan. Welcome, sir. Welcome to our session. Thank you. So before we begin, let me introduce our faculty today who is present with us, Mr. Prasoon Prasannan. He is currently working as assistant professor in Department of Civil Engineering in Engineering College, Pathanapuram, Kollam. And he is currently pursuing his PhD in Nurul Islam Center for Higher Education, did his M.Tech in Structural Engineering from MG University and B.Tech in Civil from Kerala University. Sir has around 9 years teaching experience in different engineering colleges and has also associated with different government projects like Life Mission Project, Care Kerala, and Unnat Bharat Abhiyan Project, etc. His field of interest includes self-combating retrofitting of concrete structures, etc. So it's indeed our pleasure to have you with us today, sir. Welcome to the session. You may begin. Thank you. Welcome all. Today our topic is materials management and inventory control. ഓക്കെ സിലബസിൽ ടോട്ടൽ 5 സബ് ഹെഡിങ്സ് ഉള്ളത് കൺസെപ്റ്റ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഇൻവെന്ററി ഇൻവെന്ററി കൺട്രോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആൻഡ് എ ബി സി അനാലിസിസ് അതിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആൻഡ് എ ബി സി അനാലിസിസ് ചെറിയ രണ്ട് പ്രോബ്ലംസ് ഉണ്ട് അത് നമുക്ക് ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം ഇത്രയാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത് ഫിഫ്ത്ത് മൊഡ്യൂളിന്റെ ഓൾമോസ്റ്റ് 75% ഇവിടെ കവറാണ് 1 hour കൊണ്ട് മാക്സിമം ഞാനത് കവർ ചെയ്യാൻ നോക്കാം ഫസ്റ്റ് വൺ മെറ്റീരിയൽസ് മാനേജ്മെന്റ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയാം എന്നുവെച്ചാലും നമുക്കറിയാം നമ്മളെല്ലാവരും വീട്ടിൽ നമ്മുടെ മെറ്റീരിയൽസും പർച്ചേസും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന അത്രേ ഉള്ളൂ കാര്യം പക്ഷെ നമ്മളൊരു കുറച്ചുകൂടെ വലിയ അതായത് ബ്രോഡ് സെൻസിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ കുറിച്ച് അതിനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ മദർ സൺ സുമി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ഇന്ത്യയിൽ മദർ സൺ സുമി എന്ന് വെച്ചാൽ ഒരു ഓട്ടോ പാർട്സ് ഒക്കെ കൊടുക്കുന്ന കമ്പനിയാണ് അതായത് ഒട്ടുമിക്ക ഓട്ടോമൊബൈൽ കമ്പനികൾക്കും പാർട്സ് കൊടുക്കുന്ന അതായത് സീറ്റ് അതുപോലുള്ള ഓട്ടോമൊബൈൽ വയറിങ് പാർട്സ് കൊടുക്കുന്ന കമ്പനിയാണ് മദർ സൺ സുമി അതിന്റെ പേര് വരാൻ കാര്യം ഒരു അമ്മയും മോനോടെ തുടങ്ങിയ കമ്പനിയാണ് മദർ സൺ അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ വന്നത് അപ്പൊ ഞാൻ ആ കമ്പനിയെ കുറിച്ചൂടെ പറയാൻ കാര്യം ആ കമ്പനിയെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടും 1986 സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 30 വർഷം കഴിഞ്ഞു പക്ഷെ 30 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത കമ്പനിക്ക് ഇപ്പൊ ഏകദേശം 25 കമ്പനികൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു 25 കമ്പനികൾ ഈ കമ്പനി 25 കമ്പനികൾ ഏറ്റെടുത്തു ലോകം മൊത്തം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ജപ്പാനുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത കമ്പനിയാണ് ഓക്കെ ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ ഇത്രയും പറയാൻ കാര്യം എന്ന് വെച്ചാലും ഇവർ കമ്പനി ഏറ്റെടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ കമ്പനി ഏറ്റെടുക്കുന്നത് കാര്യം ഇവർ ഒട്ടുമിക്ക അതായത് BMW-നു OD അതുപോലുള്ള എല്ലാ കമ്പനികൾക്കും എല്ലാ ഓട്ടോമൊബൈൽ 95% ഓട്ടോമൊബൈൽ ഫാക്ടറിക്കും കമ്പനിക്കും പാർട്സ് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണിത് അപ്പം ഈ ഓടിക്ക് ഇപ്പം അല്ലെങ്കിൽ BMW-ന് ഒരു ബുദ്ധിമുട്ട് വരികയാണ് മീൻസ് BMW പല പാർട്സുകൾ വാങ്ങിച്ചല്ലേ അസംബ്ലി ചെയ്യുന്നത് ഇപ്പം മിറർ സ്റ്റിയറിംഗ് സീറ്റ് എല്ലാം ഓരോ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യണം ഒരിക്കലും BMW പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഇവരതിന്റെ ഡിസൈൻ കൊടുക്കും അത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും അസംബ്ലി ചെയ്യും ഇതാണ് ഇവിടെ ജോലി അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ട് കൊടുക്കുന്ന കമ്പനിക്ക് ഇപ്പൊ മിറർ കൊടുക്കുന്ന കമ്പനിക്ക് മിറർ ഒരു കമ്പനി നിന്ന് പർച്ചേസ് ചെയ്യുന്നു സീറ്റ് വേറെ ഒരു കമ്പനി നിന്ന് പർച്ചേസ് ചെയ്യുന്നു ഇപ്പൊ BMW-ന് മിറർ കൊടുക്കുന്ന ഒരു കമ്പനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി അവരുടെ മിസ്മാനേജ്മെന്റ് കൊണ്ട് അവർക്ക് കറക്റ്റ് സമയത്ത് മിറർ സപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ BMW ഒരു കാർ നമുക്ക് പുറത്തെടുക്കാൻ പറ്റത്തില്ല ഇതുപോലെയാണ് ഓരോ പാർട്സും അപ്പൊ ഇത്രയും ലക്ഷക്കണക്കിന് പാർട്സ് അസംബിൾ ചെയ്യുമ്പോഴേ ഒരു കാർ പുറത്തിറങ്ങത്തുള്ളൂ അതും പല പല കമ്പനികളിൽ നിന്ന് വാങ്ങുന്ന അപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു മെറ്റീരിയൽസ് കറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റാതെ വന്നാൽ ഈ BMW തൊട്ട് ഓടി തൊട്ട് ഒരു കമ്പനിക്കും കാർ പുറത്തിറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും അപ്പൊ ഇവർക്ക് പാർട്സ് സപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും കമ്പനിക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഇവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ BMW OD അതുപോലുള്ള വലിയ കമ്പനികൾ ചെയ്യുന്നത് ഈ മദർ സൺ സുമി അതുപോലുള്ള കമ്പനിയെ വിളിക്കും അതിൽ ഏറ്റവും ഫ്രണ്ട് നിൽക്കുന്ന കമ്പനിയാണ് മദർ സൺ സുമി അവരെ വിളിച്ചിട്ട് പറയും ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാര്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിന് ഇമ്പോർട്ടൻസും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കഥയൊന്നും ക്ലിയർ ആവും ഓക്കെ അപ്പം വിളിച്ചിട്ട് പറയും ഇന്നൊരു കമ്പനിക്ക് ഒരു പ്രോബ്ലം ഉണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പാർട്സ് അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ആ കമ്പനിയെ ഒന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിക്കും BMW അവരോട് ചോദിക്കും അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നോർമലി ഡൗട്ട് തോന്നും എന്നാൽ പിന്നെ BMW തന്നെ ആ കമ്പനി ഏറ്റെടുത്താൽ പോരെയെന്ന് അതിന്റെ മറുപടി ഞാൻ ലാസ്റ്റ് പറയാം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന
അവരുടെ സഹായം ഈ മദർസൺ സുമിയോട് ചോദിക്കും. അപ്പൊ അവര് ചെയ്യുന്നത് അവര് സന്തോഷത്തോടെ ആ കമ്പനിയിൽ പോയി ആ കമ്പനിയെ കുറിച്ച് മൊത്തം ഡീറ്റെയിൽസും പഠിച്ച് എന്താണ് ആ കമ്പനിയുടെ പ്രോബ്ലം, എവിടെയാണ് അതിന്റെ പ്രോബ്ലം കിടക്കുന്നതെന്ന് മൊത്തം ഐഡന്റിഫൈ ചെയ്തിട്ട് ആ കമ്പനി ഏറ്റെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പം ഈ BMW ആണോ അവരോട് പറഞ്ഞെങ്കിൽ BMW അവരൊരു ഒരു കണ്ടീഷൻ വെക്കും, ഞങ്ങൾ ഈ കമ്പനി ഏറ്റെടുത്ത് നിങ്ങളെ സഹായിക്കാം, പക്ഷേ 10 വർഷത്തേക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഓർഡർ നിങ്ങൾ പുറത്തു കൊടുക്കാൻ പാടില്ല, അല്ലെ 15 വർഷത്തേക്ക് ഈ ഓർഡർ ഞങ്ങൾക്ക് തന്നെ തരണം എന്നൊരു കണ്ടീഷൻ വെക്കും. അത് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, അത് അവർ സമ്മതിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ കമ്പനി ഏറ്റെടുക്കുന്നതുകൊണ്ട് ഏകദേശം ഈ കമ്പനി കടത്തു നിൽക്കുന്ന കമ്പനിയാണ്, ഇത്ര ഇഷ്യൂസ് ഉണ്ട്, ഈ കമ്പനിയിൽ ഞങ്ങൾ ഏകദേശം 200 കോടി അല്ലെങ്കിൽ 100 കോടി രൂപ ഞങ്ങൾക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്താലേ ഞങ്ങൾക്ക് ഇത് നേരെയാക്കാൻ പറ്റും. ആ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ 75% നിങ്ങൾ തരണം, എങ്കിൽ ഞങ്ങൾ ഈ കമ്പനി ഏറ്റെടുത്ത് നിങ്ങളെ സഹായിക്കാം എന്ന് പറയും. അതും BMW സമ്മതിക്കും. കാര്യം ഇവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇല്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, സ്റ്റിയറിംഗ് കൊടുക്കുന്ന കമ്പനിയാണ്, സ്റ്റിയറിംഗ് ഇല്ലാതെ കമ്പനി പുറത്തിറക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഈ കഥയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒരു കമ്പനിയെ സംബന്ധിച്ചുള്ള എത്ര ഇമ്പോർട്ടന്റ് ആണ് ഓരോ മെറ്റീരിയൽസ്. അതുപോലെ മിസ്മാനേജ്മെന്റ് കൊണ്ട് ഒരു കമ്പനി എങ്ങനെ ഫ്ലോപ്പ് ആയി പോയി അത് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, എങ്ങനെ ഒരു കമ്പനി ഇത് പോയി ഏറ്റെടുത്ത് അവർ ഇത്രയും വളർന്നു വന്നു ഒരു മെറ്റീരിയൽസ് മിസ്മാനേജ്മെന്റ് കൊണ്ട് മാത്രം. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ തോന്നിയ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യാം. അപ്പൊ എന്തുകൊണ്ട് BMW ആ കമ്പനി ഏറ്റെടുത്തോടാന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നില്ലേ? ഒരു എക്സാമ്പിൾ പറയാം. നമ്മളെ കഫേ കോഫിയുടെ മെയിൻ ബിസിനസ് എന്ന് വെച്ചാൽ കോഫിയാണ്. അപ്പം അവർക്ക് മിൽക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവര് പോയി ഒരു ഫാം തുടങ്ങാൻ നിൽക്കോ അതോ അടുത്ത വെണ്ടറെ കണ്ടെത്തോ? കാര്യം അവരുടെ ബിസിനസ് ലോകം മൊത്തം പടർന്നു കിടക്കുക. അപ്പൊ എവിടെങ്കിലും ഒരു സൈഡിൽ സ്ഥലത്ത് ഒരു മിൽക്കിന്റെ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അവരൊരിക്കലും പോയി ആ ബിസിനസ്സിലേക്ക് ഇറങ്ങി അവർക്ക് വിജയിപ്പിക്കാൻ പറ്റത്തില്ല. അല്ല, അതിന്റെ ആവശ്യമില്ല അവർക്ക്, അവരുടെ മെന്റാലിറ്റി പോയത്. അതുകൊണ്ടാണ് അത് BMW ഇവരെ ഏറ്റെടുക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട മാനേജ്മെന്റ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ ആ മാനേജ്മെന്റിന് വരുന്ന നഷ്ടം, വേറൊരു മാനേജ്മെന്റ് അതിനെ ഏറ്റെടുക്കുന്നു, അതുകൊണ്ട് ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നു, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലുണ്ടാവും. അപ്പം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനോട് ഇൻട്രസ്റ്റ് വരും. അപ്പം ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് മാനേജ് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡ്. നിങ്ങൾക്കറിയാം നമ്മളൊരു പ്രോഡക്റ്റ് ഒരു എന്താ പറയുന്നത് ഒരു പ്രോജക്റ്റ് ആണ് ചെയ്യുന്നത്, ആക്ച്വലി പ്രോസസ് അല്ല. അപ്പൊ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം, അത് യൂട്ടിലൈസ് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ ഇത് പഠിച്ചിരുന്നാൽ അതിന്റെ ബെനിഫിറ്റ് ഇനി അങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാവും. ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഫസ്റ്റ്, മെറ്റീരിയൽ മാനേജ്മെന്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ടു പ്രൊവൈഡ് റൈറ്റ് മെറ്റീരിയൽ വിത്ത് റൈറ്റ് ക്വാളിറ്റി. ഓക്കെ, അറ്റ് എ റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം ഇൻ റൈറ്റ് ക്വാണ്ടിറ്റി സോ ആസ് ടു മിനിമൈസ് ദി കോസ്റ്റ് ഓഫ് ദി പ്രോജക്ട്. പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം. ഓക്കെ, പർപ്പസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്. നിങ്ങൾക്കറിയാം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പ്ലാൻ ചെയ്ത രീതിയിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ മെറ്റീരിയൽസ് വേണം, ഇല്ലെങ്കിൽ നമ്മൾ വർക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഡിലേ ആവും. അത് സ്റ്റോർ ചെയ്യണമെങ്കിലും ഇൻവെന്ററി കൺട്രോൾ ചെയ്യണമെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് മെറ്റീരിയൽസ് മാനേജ് ചെയ്താൽ മാത്രമേ അതിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ, അതിന്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ദെൻ സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽസ്, ക്വാളിറ്റി അഷുറൻസ്, ഇതിനെല്ലാം മെറ്റീരിയൽസ് മാനേജിന്റെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുഡ് സപ്ലയർ ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഗുഡ് സപ്ലയർ, അത് ആ ഒരു ഗുഡ് സപ്ലയർ അല്ലാത്തത് കൊണ്ടാണ് ഒരു കമ്പനി തന്നെ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. ആ കസ്റ്റമർ റിലേഷൻഷിപ്പ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് നല്ലൊരു കമ്പനി BMW ആയിട്ടുള്ള ലിങ്ക് ഉള്ള ഒരു കമ്പനി പോലും നഷ്ടപ്പെട്ട് ഈ മദർസൺ സുമി എന്ന് പറഞ്ഞ കമ്പനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നത്. അതൊക്കെ ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ മിസ്മാനേജ്മെന്റിന്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. ദെൻ ഇംപ്രൂവ്ഡ് ഡിപ്പാർട്ട്മെന്റൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ നമ്മൾ ഈ മെറ്റീരിയൽസ് ഇല്ലാതെ നമുക്ക് ലേബേഴ്സിന് വർക്ക് ഉണ്ടാവത്തില്ല, മെഷീനറി വർക്ക് ചെയ്യത്തില്ല. അപ്പം ഈ മെറ്റീരിയൽ മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് നടന്നില്ലേ നമ്മൾ ടോട്ടൽ പ്രോജക്റ്റ് തന്നെ ഡിലേ ആയിപ്പോ, ടോട്ടൽ പ്രോജക്റ്റിനകത്തുള്ള എല്ലാ എന്റെ ഡിപ്പാർട്ട്മെന്റും ഡിലേ ആയിപ്പോ, ആ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവും. ദെൻ റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് പ്രോജക്ട്, ഞാൻ ഇപ്പൊ പറഞ്ഞതിനകത്ത് തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് ദി പ്രോജക്ട്, മെറ്റീരിയൽസ് കറക്റ്റ് ആയിട്ട് സൈക്കിൽ ഇല്ലെങ്കിൽ ലേബർ വെറുതെ നിൽക്കും, മെഷീനറി വെറുതെ ഫ്ലോപ്പ് ആയിപ്പോ, അവിടെയുള്ള ഓഫീസ് കറക്റ്റ് ആയിട്ട് റൺ ചെയ്യത്തില്ല. ഇല്ല, ഇപ്പൊ തന്നെ ഒരുപാട് ഫാക്ടറി ഈ കോവിഡ് സിറ്റുവേഷൻ ഒരുപാട് ഫാക്ടറിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ അവിടെ റോ മെറ്റീരിയൽസ് കിട്ടാനില്ല. റോ മെറ്റീരിയൽസ് കിട്ടുവാണെങ്കിൽ ഒരുപാട് ഫാക്ടറിക്ക് റൺ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെ, ഇപ്പം മാസ്ക് മേക്കിംഗ് ഫാക്ടറി, ഒരുപാട് കമ്പനിക്ക് മാസ്ക് മേക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ എന്തുകൊണ്ട് അവർക്ക് മേക്ക് ചെയ്യാൻ തുടങ്ങാൻ പറ്റാത്തെന്ന് വെച്ചാൽ അതിനുള്ള റോ മെറ്റീരിയൽസ് കിട്ടാനില്ല. ദെൻ ടൈം സേവിങ് ഇതൊക്കെ ഇന്റർലിങ്ക്ഡ് ആണ്, അച്ചീവ് എക്കണോമി ഇൻ ദി പ്രോജക്ട്. ഇതൊക്കെയാണ് ഒരു പർപ്പസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ്. വാട്ട് ഇസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ്, അത് ഞാൻ പ്രത്യേകിച്ച് ആക്ച്വലി ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം നമ്മൾ ആ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതിനോടുകൂടി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇമ്പോർട്ടൻസ് എന്താണ്. അത് ഞാൻ റെഡ് കൊടുത്തേക്കുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സ് ഓൺ മെറ്റീരിയൽസ് ആർ കെപ്റ്റ് അണ്ടർ കൺട്രോൾ. ഇൻവെസ്റ്റ്മെന്റ്സ് ഓൺ മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മെറ്റീരിയൽ മാനേജ് ചെയ്തില്ലെങ്കിൽ, മാനേജ്മെന്റ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ബ്ലോക്ക് ആയി പോകും.
ഞാൻ വേറെ ഒരു എക്സാമ്പിൾ പറയാം, നമ്മളെ കൺസ്ട്രക്ഷൻ ഫീൽഡ് റിലേറ്റഡ് എക്സാമ്പിൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മെറ്റീരിയൽസ് മാനേജ്മെന്റിനോട് താല്പര്യം വരും. വേറെ ഒന്നുമല്ല, നമ്മളൊരു ഫ്രണ്ട് ഒരു വീട് പണിയാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ ചെയ്തതെന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ ഏറ്റവും നല്ല ബ്രിക്ക് തന്നെ വേണം വീട് പണിയുന്നതായിട്ട്. അങ്ങനെ പുള്ളിക്കാരൻ ബ്രിക്ക് ഉണ്ടാക്കുന്ന ഫാക്ടറി കണ്ടെത്തി, പുള്ളി ലോൺ എടുത്ത വീട് വെക്കുന്ന ഫാക്ടറി കണ്ടെത്തി. അപ്പം പുള്ളിക്കൊരു ആഗ്രഹം, പുള്ളിയുടെ ആരോ പറഞ്ഞു ഈ ഫാക്ടറിയിൽ നിന്നുള്ള ബ്രിക്ക് സെയിം ടൈമിൽ ഉണ്ടാക്കുന്ന ബ്രിക്ക് മൊത്തത്തിൽ പർച്ചേസ് ചെയ്താൽ ഒരുപോലെ ഇരിക്കുന്നു. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, പുള്ളിയുടെ വീട് രണ്ട് നില വീടാണ്. ഫസ്റ്റ് ഫ്ലോറിന്റെ ബേസ്മെന്റ് കഴിഞ്ഞ് ഷെയ്ഡ് ലെവല് കോൺക്രീറ്റും കഴിഞ്ഞ്, റൂഫ് കോൺക്രീറ്റും കഴിഞ്ഞ് ഏകദേശം സെക്കൻഡ് ഫ്ലോർ എത്താൻ വേണ്ടി മിനിമം ഒരു 3 മന്ത് എടുക്കും, 3 മന്ത്. അപ്പം പുള്ളി ചെയ്തെന്ന് വെച്ചാൽ, പുള്ളി ഈ വീടിന് വേണ്ടിയുള്ള എൻ്റെ ബ്രിക്ക് അങ്ങ് പർച്ചേസ് ചെയ്തു. ഞാൻ അപ്പോഴേ പറഞ്ഞ് പർച്ചേസ് ചെയ്യാൻ പാടില്ല. കാര്യം എന്ന് വെച്ചാൽ പ്രശ്നം പുള്ളി ലോൺ എടുത്താ ചെയ്യുന്നത്, പുള്ളിക്ക് ഓരോ സ്റ്റേജ് വൈസ് ലോൺ കിട്ടുന്നത്. പുള്ളിക്ക് ഈ ഒരു ആഗ്രഹം കാരണം, ഒരേ ബാച്ചിലുള്ള ബ്രിക്ക് വേണമെന്നുള്ള ആഗ്രഹം കാരണം, അതാകുമ്പോൾ ക്വാളിറ്റി ഉണ്ടെന്ന ആഗ്രഹം കാരണം പുള്ളി പർച്ചേസ് ചെയ്തു. അതിന്റെ പ്രശ്നം വെച്ചാൽ പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ബ്ലോക്കായി. കണ്ടോ, ഇൻവെസ്റ്റ്മെന്റ് ഓൺ മെറ്റീരിയൽസ്, ഇൻവെസ്റ്റ്മെന്റ് പുള്ളിയുടെ അവിടെ ബ്ലോക്കായി. പക്ഷേ സ്റ്റേജ് വൈസ് മാത്രമേ ബാങ്കുകാരുടെ ലോൺ റിലീസ് ചെയ്യത്തുള്ളൂ. പുള്ളി എൻ്റെ ബ്രിക്ക് എടുത്ത് പർച്ചേസ് ചെയ്തു, സൈറ്റിലോട്ട് വെക്കാനും സ്ഥലമല്ല, ബാക്കിയുള്ള വർക്കുകൾക്കും ഡിലേ ആവുന്നുണ്ട്, ആകെപ്പാട് ബുദ്ധിമുട്ടായി. മാത്രമല്ല, പുള്ളിക്ക് ആ വർക്ക് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടി പുള്ളിക്ക് എക്സ്ട്രാ ഒരു എമൗണ്ട്, കുറച്ച് നാളത്തേക്ക് ഒരു ഷോർട്ട് ടൈം ലയബിലിറ്റി പോലെ ഒന്ന് ലോൺ എടുക്കേണ്ടി വന്നു. ലോൺ എടുക്കേണ്ട മീൻസ് ഒന്ന് കടം വാങ്ങേണ്ടി വന്നു. കാര്യം എന്താ, പുള്ളി കിട്ടിയ പൈസ മൊത്തം എടുത്ത് ഈ ബ്രിക്കിനകത്ത് വെച്ചു. എപ്പോഴാ ലാസ്റ്റ്? ഒരു 3 മാസം കഴിഞ്ഞ് മതിയായിരുന്നു ആ ബ്രിക്ക്. പുള്ളി അത് ഇപ്പോഴേ പർച്ചേസ് ചെയ്തു. അതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് പ്രോപ്പർ അല്ലെങ്കിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതിനകത്ത് വേറെ ബുദ്ധിമുട്ടുണ്ടായി. ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ മഴയും വെയിലും ആയിട്ട് അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. ഇത്രയും ദിവസം മഴയും വെയിലും ആയിട്ട് ഇരിക്കുകയല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് സൈറ്റിൽ വരുന്ന ബുദ്ധിമുട്ട്. പിന്നെ വേസ്റ്റേജ്, ഒരുപാട് ബ്രിക്ക് വേസ്റ്റ് ആയിപ്പോയി. കാര്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇത് തട്ടിമുട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കും. ആകെപ്പാടെ ലേബറിന് ബുദ്ധിമുട്ടായി. എക്സ്ട്രാ ഇപ്പൊ നമുക്കിപ്പം ഒരു ജെ സി ബി കയറി ക്ലീൻ ചെയ്യേണ്ട സ്ഥലം ആ ഈ ബ്രിക്ക് ഇരിക്കുന്ന ഒരു ജെ സി ബി പോലും കയറാൻ പറ്റാതായിപ്പോയി. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അതാണ് അടുത്ത പോയിന്റ്, കൺജക്ഷൻ സ്റ്റോർസ് അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് മാനുഫാക്ചറിങ്. ഞാൻ ഈ പറഞ്ഞ കാര്യം അത്രയും സാറിന് ഒന്നിച്ചിറക്കി വെച്ചതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ആ കാണുന്നത്. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് മനസ്സിലായി, എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ പ്രോസസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ്, എന്തൊക്കെ പ്രോസസ്സിൽ കൂടെ പോകണം. നിങ്ങൾക്ക് എല്ലാം അറിയാം ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഞാൻ ഇത്രയും വലിയ കാര്യമായിട്ട് പറയുന്നെങ്കിൽ, നമ്മളെ വീട്ടിൽ നമ്മളിത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മളെ വീട്ടില് ഗ്രോസറീസ് വാങ്ങുന്നില്ലേ, അരിയും പച്ചക്കറിയും വാങ്ങുന്നില്ലേ. അരി വാങ്ങുമ്പോൾ നമ്മൾ 1 മാസത്തേക്കുള്ള അരി വാങ്ങി വെക്കും. പക്ഷേ വെജിറ്റബിൾസ് വാങ്ങുമ്പോൾ നമ്മൾ 1 വീക്കിലൊക്കെ വാങ്ങും. നമുക്കറിയാം അത് കൂടുതൽ വാങ്ങി വെച്ചാൽ, കൂടുതൽ സ്റ്റോർ ചെയ്താൽ വേസ്റ്റേജ് ഉണ്ടാവും, അത് നശിച്ചു പോകും. അറിയാം, അത് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് ആകുമ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് വരും. അപ്പൊ നമ്മളൊരു പ്രോപ്പർ മാനേജ്മെന്റ് മെത്തേഡ് ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് പോകത്തുള്ളൂ. അല്ലാതെ നമുക്കത് അറിയാത്ത കാര്യങ്ങളല്ല. അത് കുറച്ചുകൂടെ ഹൈ ലെവലിലേക്ക്, അതിനകത്ത് കുറച്ചുകൂടെ എഞ്ചിനീയറിംഗ് തിയറിയും കുറച്ച് ടെക്നോളജി ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ, ദേർ ആർ 5 പ്രോസസ്. ഫസ്റ്റ് വൺ, പ്ലാനിങ്. നമ്മൾ പ്ലാൻ ചെയ്തെടുക്കുന്നു എന്തൊക്കെ മെറ്റീരിയൽസ് വേണം. ഷെഡ്യൂൾ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്, പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ്. മെറ്റീരിയൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ പ്ലാനിങ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ പ്ലാൻ ചെയ്യുന്നു. ദെൻ പ്രൊക്യൂർമെന്റ്, അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാനിങ് മീൻസ് അതിന്റെ ഇൻവെന്ററി ലെവലും ഡെലിവറി ഇന്റർവെൽസും ഡെലിവറി ഫ്രീക്വൻസി വരെ നമ്മൾ അതോടെ പ്ലാൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ചാർട്ടിൽ നോക്കുന്നു, നമുക്കറിയാം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും ബാർ ചാർട്ട് മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയാൽ നമുക്കറിയാം എപ്പം ഏത് മെറ്റീരിയൽ എപ്പം സൈറ്റിൽ എത്തണം, എവിടുന്ന് വാങ്ങണം. ദെൻ പ്രൊക്യൂർമെന്റ്, പ്രൊക്യൂർമെന്റ് എന്ന് പറയുമ്പം അതൊരു വലിയ പ്രോസസ്സാണ്. ആക്ച്വലി ഒരു ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് കൺസ്ട്രക്ഷൻ കമ്പനി ആണെങ്കിൽ അതിനൊരു പ്രൊക്യൂർമെന്റ് വിങ് തന്നെ ഉണ്ടാവും. അവരുടെ ജോലി എന്ന് വെച്ചാൽ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാക്കുക, അതിന്റെ ക്വാളിറ്റി കണ്ടുപിടിക്കുക, ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക, വെൻഡേഴ്സിന്റെ അടുത്ത് ടെൻഡർ വഴി ഇൻവൈറ്റ് ചെയ്യുക. അതൊക്കെയാണ് അവിടുത്തെ പ്രോസസ്സ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓവർ ഓർഡറിങ് ഓഫ് മെറ്റീരിയൽസ്, മെറ്റീരിയൽസ് ഒരുപാട് ഓർഡർ ചെയ്താൽ വേസ്റ്റേജ് ഉണ്ടാവും. നമ്മൾ വെജിറ്റബിൾസ് 1 മാസത്തേക്കുള്ള 2 മാസത്തേക്കുള്ള വെജിറ്റബിൾസ് വാങ്ങി വീട്ടിൽ വെച്ചാൽ എന്തുണ്ടാവും, വേസ്റ്റ് ആയി പോകും. ഓവർ പേയ്മെന്റ് ഫോർ മെറ്റീരിയൽസ്, അതായത് നമ്മൾ ഓടിപ്പോയി ഇപ്പൊ മെറ്റീരിയൽസ് ലാസ്റ്റ് തീർന്ന നിമിഷം വാങ്ങണമെങ്കിൽ, നമുക്കറിയാം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് 10% ഓഫർ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും, അല്ലെ. ആമസോണിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്താൽ നമുക്കറിയാം 20% ഓഫ് കിട്ടും. പക്ഷെ നമുക്ക് ആ സാധനം പെട്ടെന്ന് വേണം, നമ്മളെ വിട്ടുപോയി വാങ്ങാൻ. നമുക്ക് പിന്നെ എന്താ ഓപ്ഷൻ, തൊട്ടടുത്തുള്ള വില കൂടുതലാണെങ്കിൽ തൊട്ടടുത്തുള്ള കടയിൽ പോയി വാങ്ങാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അതാണ് ഓവർ പേയ്മെന്റ് ഫോർ മെറ്റീരിയൽസ്. നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ലോസ് ഓഫ് ബെനിഫിറ്റ്സ് മീൻസ് ലാസ്റ്റ് മിനിറ്റ് പോയി വാങ്ങുമ്പോൾ നമുക്ക് പർച്ചേസിങ് പവർ, സോറി ബാർഗെയിനിങ് പവർ ഉണ്ടാവത്തില്ല. ബാർഗെയിനിങ് പവർ, നമുക്ക് ബാർഗെയിൻ ചെയ്ത് റേറ്റ്, ഇപ്പൊ പുള്ളി പറയാം എനിക്കിത് തരാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ റേറ്റ് എടുക്കുക. അതിന് ഒരുപാട് എക്സാമ്പിൾസ് പറയാനുണ്ട്. നമ്മൾ ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ഒരുപാട് പ്രോജക്ട് ഒന്നിച്ചാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയുന്നത്.
അപ്പം ഇത്രയും പ്രോജക്റ്റ് ഇത്ര ഒരു വർഷത്തിനുള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയുമ്പം അവർക്ക് എന്താ പറയുന്നത് അവർക്ക് അത്ര ഓഫീസ് സെറ്റപ്പ് ഒന്നും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല. അവിടെ പോർട്ടബിൾ ക്യാബിൻ എന്നുള്ള സംഭവം ഉണ്ട്, നമുക്ക് ഇവിടെ അറിയാം. കണ്ടെയ്നർ പോലെ ക്യാബിൻ ഉണ്ടാക്കി സൈഡിൽ കൊണ്ടിരിക്കുക, റോഡ് സൈഡിൽ ക്യാബിൻ ഉണ്ടാക്കി. അപ്പം ആ ക്യാബിനകത്ത് ഇരുന്ന് വർക്ക് ചെയ്യാം. അപ്പൊ ഈ ക്യാബിൻ അവർ ഓർഡർ ചെയ്യും. അപ്പൊ ഈ ക്യാബിൻ ഓർഡർ ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് പറയാം, എനിക്ക് ഒരു മാസത്തിനുള്ളിൽ വർക്ക് ക്യാബിന് കിട്ടണം എന്ന് പറയുമ്പോൾ അവർ പറയുന്ന എമൗണ്ട്, പറയുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ ചിലപ്പം ആ ക്യാബിൻ ഉണ്ടാക്കാൻ 1 ലാക്ക് റുപ്പീസ് ആയിരിക്കും ചെലവാകുന്നത്. അവർ നോർമലി അത് കൊടുത്തോണ്ടിരിക്കുന്ന 1.5 ലാക്കിനായിരിക്കും 50% അല്ലെങ്കിൽ 50,000 പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ 1 മന്തിനുള്ളിൽ തരണമെന്ന് പറയുമ്പോൾ ആ കമ്പനിക്ക് ഒരു ഭരണമാണ്, രാത്രി മൊത്തം ആൾക്കാരെ നിർത്തി ഓവർ നൈറ്റും കൊടുത്ത് ഓവർ ടൈമും കൊടുത്ത് ചെയ്യിക്കേണ്ടി വരും. ആ സിറ്റുവേഷനിൽ ആ കമ്പനി പറയും 1 ലാക്ക് ഞങ്ങൾ പർച്ചേസ് ആണ്, ഞങ്ങൾ പക്ഷെ 5 ലാക്ക് തന്നാലേ പോർട്ടബിൾ ക്യാബിൻ തരും. അത്രയും ബാർഗൈനിങ് പവർ മെയിൻ കമ്പനിക്ക് കുറഞ്ഞു. അത് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെയാണ് പ്രൊക്യൂർമെന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതാണ് സെക്കൻഡ് പ്രോസസ്. ദെൻ ലോജിസ്റ്റിക്സ്, അറിയാം നമ്മൾ പ്രൊക്യൂർ ചെയ്ത മെറ്റീരിയൽ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ടൈമിൽ ഓരോ സൈറ്റിൽ എത്തണം. ഓരോ സൈറ്റിൽ ഇപ്പം ഒരു കമ്പനിക്ക് തന്നെ പല സ്ഥലങ്ങളിൽ, ഇന്ത്യക്കകത്ത് പല സ്ഥലങ്ങളിൽ പ്രോജക്റ്റ് ഉള്ള കമ്പനിയുണ്ട്, ലോകം മൊത്തം പ്രോജക്റ്റ് ഉള്ള കമ്പനിയുണ്ട്. അപ്പൊ ആ കമ്പനിയിലൊക്കെ നമ്മൾ പ്രൊക്യൂർമെന്റ് ചെയ്തപ്പോൾ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം, ലുലു മാൾ. അവർക്കൊരു പക്ക ഓർഗനൈസ്ഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ടീം ഉണ്ട്. അവർ ഓരോ സ്ഥലത്ത് ഓർഡർ എടുക്കുക, അത് അതിനനുസരിച്ച് ഓരോ ഷോപ്പിൽ അവർ എത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, അത്രേ മാത്രമേ ഉള്ളൂ. അപ്പം ആ ലോജിസ്റ്റിക്സ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ദെൻ ഹാൻഡ്ലിംഗ്, നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡ് എടുക്കുവാണെങ്കിൽ മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഒരു സിമെന്റ് ചാക്ക് കൊണ്ടുവന്ന് നമ്മൾ നോർമലി കൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ സ്റ്റോറേജ് ഓഫ് സിമെന്റ് ഫസ്റ്റ് ഇയറിൽ. അപ്പം അതുകൊണ്ട് ചുമ്മാ തറയെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ഒക്കെ കഴിയുമ്പോൾ ഇപ്പൊ ഒരുപാടിടത്ത് ലോസ് വന്നിട്ടുണ്ട്. സിമെന്റ് നമ്മൾ നോർമലി നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5-2 മന്ത് വരെ സ്മൂത്ത് ആയിട്ടിരിക്കും. പക്ഷെ ഇത് ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ ചുമ്മാ കൊണ്ട് തറ അത്യാവശ്യം ഉപയോഗിക്കാൻ നിന്നാൽ പെട്ടെന്നാണ് ലോക്ക്ഡൌൺ വന്നത്. ആ സിറ്റുവേഷൻ വന്നപ്പോൾ ഒരുപാട് സിമെന്റ് വേസ്റ്റ് ആയിട്ടുണ്ട്. സിമെന്റ് മാനുഫാക്ചറിങ് യൂണിറ്റിനും അതുപോലെ സിമെന്റ് സ്റ്റോർ ചെയ്യുന്ന ഷോപ്പിനൊക്കെ നല്ല രീതിയിൽ ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഹാൻഡിലിംഗ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ആ വേസ്റ്റേജ് കൺട്രോൾ പ്രോസസ്, ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് പക്ക വേസ്റ്റേജ് കൺട്രോൾ പ്രോസസ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അത് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ആ വേസ്റ്റ് കൺട്രോൾ പ്രോസസ് എന്ന് വെച്ചാൽ മാക്സിമം റീയൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാക്സിമം റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ റീസൈക്കിൾ ചെയ്യുക. ഇപ്പം സ്റ്റീലൊക്കെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും, അതൊക്കെ എടുത്ത് വേസ്റ്റ് ആക്കി കളയാതെ അതിനിപ്പോ നമുക്കിപ്പോൾ ചെറിയ കട്ടി പീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ സ്ലാബ് ഒക്കെ ഉണ്ടൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു പോളിസി അവിടെ ഉണ്ടാവണം. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്, നമ്മൾ ഇത്രയും പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്കൊന്ന് അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുന്നേ ഉള്ളൂ, കാര്യം ഇത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം ആ പ്രോബ്ലത്തിന് എനിക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പ്രൊഡക്ഷൻ ആൻഡ് മെറ്റീരിയൽ കൺട്രോൾ, അതിന്റെ ഫങ്ഷൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ദെൻ പർച്ചേസിങ് ഫങ്ഷൻ, പർച്ചേസ് ചെയ്യുന്ന ഫങ്ഷൻ ആണ്. നോൺ പ്രൊഡക്ഷൻ സ്റ്റോർ, അത് മാത്രമല്ല നിങ്ങൾക്ക് ഇന്ന് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളൂ. നോൺ പ്രൊഡക്ഷൻ സ്റ്റോർ എന്താ സംഭവം, ഒരു വർക്ക് നടക്കണമെങ്കിൽ ആ വർക്ക് നടക്കാനുള്ള റോ മെറ്റീരിയൽസ് മാത്രം പർച്ചേസ് ചെയ്താൽ പോരാ, അവിടെ ഓഫീസിൽ ആവശ്യമുള്ള സ്റ്റേഷനറി, അവിടുത്തെ പെന്ന്, അവിടെ ഉള്ള എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് നോർമലി ഒരു ഓഫീസിൽ അവിടെ റൺ ചെയ്യാനുള്ള പേനയും പേപ്പറും കാര്യങ്ങളും ഫർണിച്ചറും ഒന്നും ഇല്ലെങ്കിൽ ഇവിടുന്ന് എങ്ങനെ പ്രൊക്യൂർമെന്റിന്റെ പേപ്പർ മേലോട്ട് വിടും, എങ്ങനെ ഒരു കൊട്ടേഷൻ ടൈപ്പ് ചെയ്യും. അതുകൊണ്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അത് പോലും ഇല്ലെങ്കിൽ ആ വർക്ക് അവിടെ പെൻഡിങ് ആവും. അതാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന ലുലുവിലുള്ള ഇൻവെന്ററി മാനേജ്മെന്റ് നല്ല സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നു പറയുന്നത്, അവിടെ നെറ്റ് കണക്ഷൻ പ്രോപ്പർ അല്ലെങ്കിലും, പക്ഷെ നെറ്റ് അവിടെ ഡയറക്റ്റ് റോ മെറ്റീരിയൽ അല്ല, അവിടെ ഒരു നെറ്റ് കണക്ഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ത് പറ്റും, അത് അവരുടെ എൻറ്റയർ ഡിപ്പാർട്ട്മെന്റിനെ സ്ലോ ഡൗൺ ചെയ്യും. ഒരു കസ്റ്റമർ ചെല്ലുമ്പം ആ കസ്റ്റമർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് അവിടെ കിട്ടുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. കമ്പ്യൂട്ടറൈസേഷൻ, പിന്നെ നിങ്ങൾക്ക് അറിയാത്തൊരു പോയിന്റ്, ഡൗട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ, 8 മെറ്റീരിയൽസ് കോഡിഫിക്കേഷൻ, മെറ്റീരിയൽസ് കോഡിഫിക്കേഷൻ, അത് ഇൻവെന്ററി മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മെറ്റീരിയൽസ് കോഡിഫിക്കേഷൻ, ഒരുപാട് മെറ്റീരിയൽസ് വരുമ്പോൾ നമ്മൾ അതിനെ പേരിട്ട് വിളിക്കാതെ അതിനൊരു കോഡ് നമ്പർ കൊടുക്കും, എന്ത് ടൈപ്പ് മെറ്റീരിയൽ എന്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു, ഫിനിഷിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ ആ കോഡ് നമ്പർ വായിക്കുമ്പോൾ തന്നെ അറിയാം ഏത് ബാച്ച് വന്ന മെറ്റീരിയൽ ആണ്, ഏത് അതിന്റെ സ്പെസിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഓരോ കമ്പനിക്കും അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ കോഡ് ചെയ്യാം. പക്ഷേ സ്റ്റാൻഡേർഡ് കോഡിംഗ് പ്രാക്ടീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് മൊഡ്യൂളിൽ, ആ രീതിയിൽ നമുക്ക് കോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മളിപ്പം ഒരു 5 സൈറ്റ് ഉള്ള ഒരു കമ്പനി, 5 സൈറ്റിലും 5 രീതിയിലുള്ള കോഡിംഗ് പ്രാക്ടീസ് ആണെങ്കിൽ നമുക്കിത് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരേ കോഡിംഗ് പ്രാക്ടീസ് ആണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സൈറ്റിൽ ഒരു സാധനം, ഒരു മെറ്റീരിയൽ എക്സസ് ആണ് എങ്കിൽ നമുക്ക് ഇത് വെച്ച് നോക്കി ഐഡന്റിഫൈ ചെയ്ത് ആ മെറ്റീരിയൽസ് അടുത്ത സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ബെനിഫിറ്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഓർഗനൈസേഷൻ സെക്ടർ, വലിയ കാര്യമില്ല, അതിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്ന്, ഇതാണ് അതിന്റെ മെയിൻ സ്ട്രക്ചർ.
ഒരു മെറ്റീരിയൽ മാനേജർ കാണും, അയാൾ അണ്ടറിലായിരിക്കും പ്രൊഡക്ഷൻ കൺട്രോൾ, അയാൾ അണ്ടറിലായിരിക്കും എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഇൻവെന്ററി മാനേജർ അയാൾ അണ്ടറിലായിരിക്കും, ഇൻവെന്ററി മാനേജ്മെന്റ് അയാൾ അണ്ടറിലായിരിക്കും, പർച്ചേസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, എവിടെ കീപ്പ് ചെയ്യണം, എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം ആരുടെ അണ്ടറിൽ വരും? മെറ്റീരിയൽസ് മാനേജർ. ഈ മെറ്റീരിയൽസ് മാനേജർ ആക്ച്വലി ആ കമ്പനിയുടെ ജി എം, ജനറൽ മാനേജറിന്റെ അണ്ടറിൽ വരും. ഈ ഒരു രീതിയിലാണ് അത് വർക്ക് ചെയ്യേണ്ടത്. ഈ രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ ആ കമ്പനി സ്മൂത്ത് ആയിട്ട് നല്ലൊരു മെറ്റീരിയൽ മാനേജ്മെന്റ് ഉള്ള കമ്പനി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇൻവെന്ററി നമ്മുടെ സെക്കൻഡ് ടോപ്പിക് ആണ്, ഇൻവെന്ററി മാനേജർ. സാർ, ഇതിൽ നമുക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് സോഴ്സ് ഡെവലപ്മെന്റ് അർത്ഥം എന്താണെന്നാണ്. എന്താണ് സോഴ്സ് ഡെവലപ്മെന്റ്? അർത്ഥം എന്താണ് സോഴ്സ് ഡെവലപ്മെന്റ്? അത് ഞാൻ പറയാൻ വിട്ടു. അതിനകത്തുണ്ട് വെണ്ടർ ഡെവലപ്മെന്റ്. അതായത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞു കാര്യങ്ങൾ അറിയാം. നമ്മൾ ഈ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാണ് ഓരോ രീതിയിൽ ടെൻഡർ വിളിച്ച്. അപ്പൊ നമുക്ക് ഓരോ വെണ്ടർ, ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കോളേജിലേക്ക്, ഇപ്പൊ ഞാനിപ്പം സ്റ്റുഡൻസ് ആൻഡ് കോളേജ് എക്സാമ്പിൾ പറയാം, കോളേജിലേക്ക് ഫർണിച്ചർ വാങ്ങാണ്. ഫർണിച്ചർ വാങ്ങുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമ്മളുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആവശ്യമുള്ള സ്പെസിഫിക്കേഷൻസ് നമ്മൾ പർച്ചേസ് ഓർഡർ ആക്കും, അത് നമ്മൾ ടെൻഡർ പോലെ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് പത്രത്തിൽ കൊടുക്കും. അപ്പൊ ഒരുപാട് കമ്പനി കോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഒരുപാട് വെൻഡേഴ്സ് വന്നു, ഒരുപാട് സോഴ്സ് വന്നു. ഇനി നമ്മൾ ആ കമ്പനിയിലുള്ള പ്രോഡക്റ്റിനെ നമ്മൾ അനലൈസ് ചെയ്യും. അതുവഴി നമുക്ക് ഒരു സോഴ്സ് കണ്ടെത്തി വെക്കാം. ഇതൊരു പക്ക മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഉള്ള കമ്പനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഇവർ എവിടെങ്കിലും പോയി ക്വാളിറ്റി ഇല്ലാത്ത ഏതെങ്കിലും വെണ്ടറിൽ നിന്ന് പർച്ചേസ് ചെയ്യും. ക്വാളിറ്റി മാത്രം നോക്കിയാൽ പോലെ, അവരുടെ പർച്ചേസിന്റെ അതിന്റെ പ്രൈസ് നോക്കണം, അവരുടെ ആഫ്റ്റർ സെയിൽസ് സർവീസ് നോക്കണം. ഇതെല്ലാം നോക്കി ഓക്കെ ആണെങ്കിലേ അതിനെ ഒരു സോഴ്സ് ഡെവലപ്മെന്റ് അല്ലെ ഒരു വെൻഡർ ഓക്കെ ആണെന്ന് പറയാൻ പറ്റും. ഇതാണ് സോഴ്സ് ഡെവലപ്മെന്റ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി മാനേജ്മെന്റ് വെച്ചാൽ വേറൊന്നുമല്ല, ഇൻവെന്ററി സ്റ്റോർ, അതായത് നമ്മളെ സ്റ്റോറിൽ കീപ്പ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും, അതുപോലെ നമ്മൾ പ്രൊഡക്ഷൻ എടുത്തേക്കുന്ന, നമ്മളെ പ്രോസസ്സിന് എടുത്തേക്കുന്ന എല്ലാ മെറ്റീരിയൽസും, എല്ലാ റോ മെറ്റീരിയൽസും, അതുപോലെ ഫിനിഷ്ഡ് പ്രോഡക്റ്റും എല്ലാത്തിനും കൂടെ ചേർത്താണ് നമ്മൾ ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. അല്ല, നമ്മളെ സ്റ്റോറിൽ ഇരിക്കുന്ന ആ മെറ്റീരിയൽസിന് വേണ്ടി മാത്രമല്ല. അത് നിങ്ങൾ നോക്കിയാൽ മതി, നമ്മളെ ഓരോ കമ്പനികൾ ആനുവൽ റിപ്പോർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാര്യം അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ അവർ പറഞ്ഞേക്കുന്ന എടുത്ത് പറയും, ഞങ്ങളെ സ്റ്റോറിൽ ഇത്ര ഐറ്റം ഉണ്ട്, ഞങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്ര ഐറ്റം ഉണ്ട്, ഞങ്ങൾ പ്രോസസ്സ് ചെയ്ത് റീറ്റെയിലേഴ്സിന് കൊടുത്തേക്കുന്ന ഇത്ര പ്രോഡക്റ്റ് ഉണ്ട് വിൽക്കാൻ. ഇതെല്ലാം കൂടെ ചേർത്താണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇൻവെന്ററി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഡയറക്റ്റ് ഇൻവെന്ററീസും ഇൻഡയറക്റ്റ് ഇൻവെന്ററീസും. ഡയറക്റ്റ് ഇൻവെന്ററീസിനായി ഇപ്പൊ ഈ പറഞ്ഞ കാര്യം, റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെന്ററീസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഇത്രയാണ് ഡയറക്റ്റ് ഇൻവെന്ററീസ്. ഇൻഡയറക്റ്റ് ഇൻവെന്ററീസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഈ ഡയറക്റ്റ് ഇൻവെന്ററി വാങ്ങിച്ചാൽ മാത്രം ഒരു ഫാക്ടറി റൺ ചെയ്യത്തില്ല. ആ ഫാക്ടറിയിൽ റോ മെറ്റീരിയൽസ് മാത്രം പോരാ, പക്ഷെ ആ ഫാക്ടറി റൺ ചെയ്യാൻ വേണ്ടിയുള്ള മെഷീൻസിനുള്ള ലൂബ്രിക്കൻസ് വേണം, ആ മെഷീൻസ് റൺ ചെയ്യാനുള്ള ഡീസൽ, പെട്രോൾ, ഓയിൽ കാര്യങ്ങളെല്ലാം വേണം, ഗ്രീസ്, അതുപോലുള്ള എല്ലാ സാധനവും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഓഫീസ് സ്റ്റേഷനറി ഉൾപ്പെടെയുള്ള സാധനങ്ങളെ ആണ് പറയുന്നത് ഇൻഡയറക്റ്റ് ഇൻവെന്ററീസ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഫാക്ടറിയിൽ നിന്ന് പ്രോഡക്റ്റ് പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ. ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് ഓക്കെ ആയി, നമ്മളത് കറക്റ്റ് ആയിട്ട് ആ ഇൻവെന്ററി കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യുന്ന മീൻസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം. നമ്മൾ ഒരു വെയർ ഹൗസിൽ ഇരിക്കാം, അല്ലെങ്കിൽ വെയർ ഹൗസിന്റെ സ്പേസിന്റെ അത്രയും ഒരു ഇൻവെന്ററി അല്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ എക്സ്ട്രാ സ്പേസ് കണ്ടെത്തേണ്ടി വരും അത് കീപ്പ് ചെയ്യാൻ. അപ്പൊ നമുക്കത് പക്ക സ്മൂത്തായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ ഇഷ്യൂസ് വരും. അതുപോലെ ഒരു മിനിമം ഇൻവെന്ററി നമ്മൾ കീപ്പ് ചെയ്യാൻ വേണം, ഇല്ലെങ്കിൽ നമ്മളെ പ്രോസസ്സ് അവിടെ നിന്ന് പോകും. ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ കാർ കമ്പനി ടയറ് കീപ്പ് ചെയ്യാൻ വിട്ടുപോയി, ടയറിന്റെ ഷോർട്ടേജ് വന്നു, എന്ത് പറ്റി? അവർക്ക് കാർ മാനുഫാക്ചറിങ് കംപ്ലീറ്റ് ചെയ്ത് ഇറക്കാൻ പറ്റത്തില്ല. അവര് മിനിമം ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യണം. എന്ന് വെച്ച് ഓക്കെ, ഒരു 10 വർഷത്തേക്കുള്ള ടയർ മൊത്തം വാങ്ങിച്ചു വെക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാര്യം എന്താ, അതിനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ടാകത്തില്ല. ഈ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ടയറിന്റെ ലൈഫ് കഴിഞ്ഞു. ഇതാണ് ഇൻവെന്ററി കൺട്രോൾ. അതിനുവേണ്ടി ഒന്ന് രണ്ട് മെത്തേഡ്സും കാര്യങ്ങളും ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഇൻവെന്ററി കൺട്രോളിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, വെൻ ഷുഡ് ആൻ ഓർഡർ ടു ബി പ്ലേസ്ഡ്, എപ്പം ഒരു ഓർഡർ പ്ലേസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി പ്ലേസ് ചെയ്യണം. നമ്മൾ വീട്ടിൽ അരി വാങ്ങിക്കുന്നത് ഇൻവെന്ററി കൺട്രോൾ, നമ്മൾ നമ്മുടെ വീട്ടിൽ റൈസ് വാങ്ങിക്കത്തില്ല, അതിനകത്ത് ഒരു ഇൻവെന്ററി കൺട്രോൾ ഉണ്ട്. നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്നുണ്ട്, നമുക്കറിയാം ഓക്കെ ഇത്ര ക്വാണ്ടിറ്റി റൈസ് ഈ സമയത്ത് വാങ്ങണം, അങ്ങനെയാണെങ്കിൽ ഇത്ര ദിവസം ഉപയോഗിക്കാം. പക്ഷെ ഒരു വലിയൊരു ഫാക്ടറിയിലേക്ക് എത്തുമ്പോൾ അവിടെ 1000, 10000 കണക്കിന് പ്രോഡക്ട്സ് ഉണ്ടാവും. അപ്പം നമുക്കൊരു മാനേജ്മെന്റും അതിനുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ.
ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ പ്രത്യേകിച്ച് പറയേണ്ട, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ടു സപ്ലൈ ദി മെറ്റീരിയൽസ് ഇൻ ടൈം, മെറ്റീരിയൽസ് കറക്റ്റ് എത്തണമെങ്കിൽ ഒരു ഇൻവെന്ററി കൺട്രോൾ വേണം, ടു ഗിവ് മാക്സിമം ക്ലയന്റ് സർവീസ്. ഇൻവെന്ററി കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ കഥ ഓർക്കുക, മദർസൺ സുമിക്ക് വേറെ ഒരു കമ്പനി ഏറ്റെടുക്കേണ്ടി വന്ന, അവർക്ക് കറക്റ്റായിട്ട് ആ സാധനം കൊടുക്കാൻ പറ്റിയില്ല, ക്ലയന്റിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റിയില്ല. ക്ലയന്റ് എന്ത് ചെയ്തു? ക്ലയന്റ് പറഞ്ഞു നിന്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വേണ്ട, ഒന്നെങ്കിൽ വേറെ ഒരു പ്രോഡക്റ്റ് എടുത്തു പോകും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു, എന്തുകൊണ്ട് ഈ കമ്പനി ഈ വേറെ ഒരു കമ്പനി കൊണ്ട് ഏറ്റെടുക്കുന്ന വെച്ചാൽ ആ പ്രോഡക്റ്റ് കൊടുക്കുന്ന വേറെ ഒരു കമ്പനി ആ ഫീൽഡിൽ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് അവർ എത്തിപ്പെടുന്നത്. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? അവരെ കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ആളെ നമ്മൾ വീട്ടിൽ ചെയ്യാറില്ലേ? നമ്മളൊരിടത്ത് നിന്ന് ഒരു സാധനം, നമ്മളൊരു സർവീസ് മോശമാണ്, നമ്മൾ എന്നും തരാമെന്ന് പറയും. ഇപ്പൊ പത്രം ഇടുന്നു, വീട്ടിൽ പത്രം ഇടുന്നു, എല്ലാ ദിവസവും പത്രം ഇടുന്നില്ല, നമ്മൾ എന്ത് ചെയ്യും? പത്രക്കാരനെ മാറ്റിയിട്ട് അടുത്ത പത്രക്കാരനെ, അത്രേ ഉള്ളൂ കറക്റ്റ് ആയിട്ട് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. ടു റെഡ്യൂസ് ഓർ മിനിമൈസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററി, ഞാൻ നേരത്തെ രണ്ടാമത് പറഞ്ഞ എക്സാമ്പിൾ, ആ ബ്രിക്ക് ഇറക്കിയ എക്സാമ്പിൾ, ഇൻവെസ്റ്റ്മെന്റ് മിനിമമൈസ് ചെയ്തേക്കാം. ഇൻവെസ്റ്റ്മെന്റ് മൊത്തം കൊണ്ടുവന്ന് ആവശ്യമില്ലാത്തടത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ വീണ്ടും ലോൺ എടുക്കേണ്ടി വരും. ടു മിനിമൈസ് ദി ലോസസ്, ടു അവോയ്ഡ് ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക്, ടു മീറ്റ് അൺഫോർസീൻ ഫ്യൂച്ചർ ഡിമാൻഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അൺഫോർസീൻ ഫ്യൂച്ചർ ഡിമാൻഡ്. അതിപ്പോ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും കോവിഡ് 19 സിറ്റുവേഷൻ, നമ്മളെല്ലാവരും മാക്സിമം എന്താ കേടായി പോകാത്ത പ്രോഡക്ട്സ് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത യൂസ് ചെയ്യാൻ പറ്റുന്ന നൂഡിൽസ് അതുപോലെ ബിസ്ക്കറ്റ് അതുപോലെയുള്ള പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ മാക്സിമം വീട്ടിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും. വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ പ്രോഡക്റ്റ് കിട്ടുക ആ ഒരു സിറ്റുവേഷനിലേക്ക് വേണ്ടി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഇതുപോലെ നമ്മൾ ഫാക്ടറിയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ടയർ ആയാലും സ്റ്റിയറിംഗ് ആയാലും ഈവൻ വയറിംഗ് കിറ്റ് സീറ്റ് ആയാലും നമ്മൾ ആവശ്യമുള്ള രീതിയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ടു മിനിമൈസ് ദി ഐഡിൽ ടൈം ബൈ അവോയ്ഡിങ് സ്റ്റോക്ക് ഔട്ട്സ് ആൻഡ് ഷോർട്ടേജസ്. അതായത് ഈ പറഞ്ഞ കാര്യം തന്നെ, നമുക്ക് ടയർ ഇല്ല, കാർ ഇറക്കാൻ പറ്റുന്നില്ല, എന്ത് പറ്റും? ആ ഫാക്ടറി മൊത്തം നിർത്തി വെക്കേണ്ടി വരും. ടയർ ഇല്ലാതെ വണ്ടി മൂവ് ചെയ്ത് ഇടാനും പറ്റത്തില്ല, പുതിയ കാർ ഉണ്ടാക്കി പാർക്ക് ചെയ്യാനും പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അവിടെ എന്ത് പറ്റും? ലേബർ വേസ്റ്റേജ് ഉണ്ടായി, ആ ഫാക്ടറി മൊത്തം അടച്ചിടേണ്ടി വന്നു. ആ സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? പക്ക ഇൻവെന്ററി കൺട്രോൾ നടത്തുക. അതായത് ഒട്ടും കുറഞ്ഞു പോകാനും പാടില്ല, ഒട്ടും കൂടിപ്പോകാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് മീൻ ബൈ ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പ് കോസ്റ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഒന്ന് ഓർഡറിങ് കോസ്റ്റ്, ഒന്നുമില്ല ഓർഡർ ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ്. നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക, നമ്മൾ ഓർഡറിങ് കോസ്റ്റ് എന്താ? ഒന്നുമില്ല, ഒരു നെറ്റ് എടുക്കണം, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം, ഓർഡർ ചെയ്യുന്നു, ഇതാണ് ഓർഡറിങ് കോസ്റ്റ്. പക്ഷേ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പക്ഷേ ഇതല്ല ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നടക്കുന്നത്. അവിടെ ഒരു സാധനം ഓർഡർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്ഷൻ മാനേജർ എഴുതി പോയി ഓഫീസിൽ പോയി അവിടെ പർച്ചേസ് മാനേജർ പർച്ചേസ് സാങ്ഷൻ കൊടുത്ത് ഫിനാൻസ് മാനേജർ ഫിനാൻസ് സാങ്ഷൻ കൊടുത്ത് പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് അത് ടെൻഡർ വിളിച്ച് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് വീണ്ടും ബാർഗെയിനിങ് നടത്തി ഒരു ടൈം എടുക്കും ആ സാധനം സൈറ്റെത്താൻ. നമ്മൾ ഈ വീട്ടിലിരുന്ന് നെറ്റ് എടുത്ത് ഒരു ആമസോണിൽ പർച്ചേസ് ചെയ്യുന്ന പോലെ അല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ആമസോണിൽ പർച്ചേസ് ചെയ്യുമ്പോൾ എടുക്കുന്ന നമ്മളെ കോസ്റ്റ് ഉണ്ടല്ലോ, ആ നെറ്റ് യൂസേജ് കോസ്റ്റ് അത്രയും അല്ല ഇവിടെ വരുന്ന കോസ്റ്റ്. പക്ഷെ സംഭവം അത്രയേ ഉള്ളൂ. ആ ടൈം, അതായത് നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് നമ്മളെ കയ്യിൽ എത്താൻ എടുക്കുന്ന ടൈം, നമ്മളൊരു അതന്നെയാണ് പറയുന്നത് ലീഡ് ടൈം. ലീഡ് ടൈം ഇടയ്ക്ക് വരുന്നുണ്ട്, പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഇക്വേഷൻ പറയേണ്ടി വരും, അതുകൊണ്ടാണ് ലീഡ് ടൈം ഇവിടെ പറഞ്ഞത്. ദെൻ ക്യാരിയിങ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് മീൻസ് ഹോൾഡിംഗ് കോസ്റ്റ്, ഇവിടെ ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഉണ്ട്. ഹോൾഡിംഗ് കോസ്റ്റ്, ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഓർഡറിംഗ് കോസ്റ്റിനകത്ത് നമുക്ക് അതിനകത്ത് ലോജിസ്റ്റിക്കും വരും, ഓർഡർ ചെയ്യാൻ എടുക്കുന്ന ടൈം വരും. വായിച്ചു നോക്കിയാൽ മതി, പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. ക്യാരിയിങ് കോസ്റ്റ് മീൻസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ, അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, അതിന്റെ ഡിപ്രിസിയേഷൻ ടാക്സ്, അതിന്റെ വേസ്റ്റേജ്, ഇതെല്ലാം കൂടെ ചേർത്താണ് ഹാൻഡിലിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്, സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒരു സ്റ്റോക്ക് പെട്ടെന്ന് ഔട്ടായി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു, നമുക്ക് ഓടിപ്പോയി കടയിൽ പോയി പൈസ കൂടുതലാണെന്ന് അറിഞ്ഞാൽ പോലും നമുക്ക് അത് വാങ്ങിച്ചുകൊണ്ട് വരാം, എമൗണ്ട് സ്പെൻഡ് ചെയ്യാം. ഇതാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. പക്ഷേ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഒരു കസ്റ്റമർ നമ്മളെ കടയിൽ വന്നിട്ട് ഒരു പ്രോഡക്റ്റ് ഇല്ല, എന്ത് ചെയ്യും? ആ കസ്റ്റമർ തിരിച്ചവിടെ വരത്തില്ല. അപ്പൊ നമ്മൾ ആ ഇൻവെന്ററി കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ആ കസ്റ്റമർ ആയിരിക്കും. അതാണ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. എന്നിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല, അതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. കാര്യം ആ പ്രോബ്ലം ഒന്ന് സ്പെൻഡ് ചെയ്യണം ടൈം കുറച്ച്. ഓക്കെ, ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സ്, ഇൻവെന്ററി കൺട്രോൾ. ഇപ്പൊ നമ്മൾ ഇൻവെന്ററി കൺട്രോൾ, ഇൻവെന്ററി എന്താന്ന് പഠിച്ചു, ഇൻവെന്ററി മാനേജ്മെന്റ് എന്താന്ന് പഠിച്ചു, ഇൻവെന്ററി കൺട്രോൾ എന്തിനാ വേണ്ടെന്ന് പഠിച്ചു. ഇനി അതിനുള്ള കുറച്ച് ടെക്നിക്സ് പഠിക്കാം, എങ്ങനെ ചെയ്യാം. ഇതിനകത്ത് ഒരു ചെറിയ പ്രോബ്ലം വരുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഈസിയാണ്. ഒന്ന് കാര്യം മനസ്സിലാക്കി, എ ബി സി അനാലിസിസ്.
എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആൻഡ് എ ബി സി അനാലിസിസ് ആണ് ഇൻവെർട്ടർ കൺവെർട്ടർ ടെക്നിക്. ഫസ്റ്റ് നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ആ വേർഡ് തന്നെ ഉണ്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഒരു ഓർഡർ എങ്ങനെ നമ്മൾ എക്കണോമിക് ആക്കാം, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എക്കണോമിക് ആയിട്ട് എങ്ങനെ ഓർഡർ ചെയ്യാം. നമ്മൾ നോർമലി ചെയ്യും, നമുക്ക് വേണമെങ്കിൽ ഒരു 10 വർഷത്തേക്കുള്ള സോപ്പ് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കാം. നമ്മൾ വാങ്ങിച്ചു വെക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള 5 സോപ്പ് വാങ്ങിച്ചു വെച്ചു, അല്ലെങ്കിൽ 2 സോപ്പ് വാങ്ങിക്കുക, ഈ പറയും മാസം ഉപയോഗിക്കുക, നെക്സ്റ്റ് മന്തിലേക്കുള്ള ഒരു കരുതൽ എന്ന് പോലെ 1-2 സോപ്പ് കൂടെ അധികം വാങ്ങിക്കും. എന്നിട്ട് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ഓർഡർ ചെയ്യും, എങ്കിലേ നമുക്ക് എക്കണോമിക്കലായിട്ട് നമ്മുടെ ബഡ്ജറ്റ് കൊണ്ടുപോകാൻ പറ്റൂ. അത്രേ ഉള്ളു എക്കണോമിക് ഓർഡർ കോസ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി ഓഫ് ഓർഡേഴ്സ് ദാറ്റ് മിനിമൈസസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് റിക്വയർഡ് ടു ഓർഡർ ആൻഡ് ഹോൾഡ് ദി ഇൻവെന്ററി. മിനിമൈസസ് ദി ടോട്ടൽ വേരിയബിൾ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ സോപ്പ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അതിന്റെ കൂടെ ആയിരിക്കും നമ്മൾ ഈ സോപ്പ് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതൊന്നും മനസ്സിലാക്കി വെച്ച് ഇൻവെന്ററി കൺട്രോൾ അവിടെ നടത്തില്ല, എന്താ പ്രശ്നം? നമ്മൾ ഈ ഇൻവെന്ററി തീർന്നു പോയി, ഈ സോപ്പ് വാങ്ങാനായിട്ട് നമ്മൾ പൈസ ചെലവാക്കി കാർ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചു പോയി സോപ്പ് വാങ്ങേണ്ട സിറ്റുവേഷൻ വരും. അവിടെ നമ്മളെ വേരിയബിൾ കോസ്റ്റ് കൂടും, അതാണ് എക്കണോമി. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, എക്കണോമിക് ഓർഡർ കോസ്റ്റ് ആയിട്ട് 3 ടൈപ്പ് കോസ്റ്റ് ആണ്. ഒന്ന് യൂണിറ്റ് കോസ്റ്റ്, യൂണിറ്റ് കോസ്റ്റ് ഇസ് ദി കോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽസ്, ആ മെറ്റീരിയലിന്റെ കോസ്റ്റ്. എന്താണോ മെറ്റീരിയൽ, ഇപ്പൊ സിമന്റ് ചാക്കാണെങ്കിൽ ആ ഒരു സിമന്റ് ചാക്കിന്റെ കോസ്റ്റ്. ഫിക്സഡ് ഓർഡർ കോസ്റ്റ്, വേറൊന്നുമല്ല, നേരത്തെ പറഞ്ഞു ഫിക്സഡ് ഓർഡർ കോസ്റ്റ്. ഒരു ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം, ആ ഓർഡർ ഇല്ല എന്നുള്ള എൻട്രി വരണം, ആ എൻട്രി എടുത്ത് നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുത്ത് ഫിനാൻഷ്യൽ സാങ്ഷൻ വാങ്ങിച്ച് അതിന് ഒരു പേപ്പറും ടൈമൊക്കെ ഉണ്ടല്ലോ, പേപ്പറും ടൈമൊക്കെ എടുത്ത് പിന്നെ പത്ര അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടതാണ്, അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ആ ഒരു കോസ്റ്റ് ആണ് ഫിക്സഡ് ഓർഡർ കോസ്റ്റ്. ദെൻ ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ്, നേരത്തെ പറഞ്ഞു ഇൻവെന്ററി ഹോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റേജും അതിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് ലോസും കാര്യങ്ങളൊക്കെയാണ് ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ്. അതിന്റെ ഒരു ഇക്വേഷൻ ആണ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് ഈക്വൽ ടു ഓർഡർ കോസ്റ്റ് പ്ലസ് ഹോൾഡിംഗ് കോസ്റ്റ്. അതിനെ നമ്മൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ഇത്രയേ ഉള്ള സംഭവം. അതായത് എക്സ് ആക്സിസ് ഓർഡർ ക്വാണ്ടിറ്റി, വൈ ആക്സിസ് കോസ്റ്റ്. എക്സ് ആക്സിസ് ഓർഡർ ക്വാണ്ടിറ്റി, നമ്മൾ എന്താണ് ഓർഡർ ഇടുന്നത്, എത്ര ക്വാണ്ടിറ്റി ആണ് ഓർഡർ ഇടുന്നത്, വൈ ആക്സിസ് കോസ്റ്റ്. ഈ ഒരു ഗ്രാഫിയും നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം, വേറൊന്നുമല്ല. ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഹോൾഡിംഗ് കോസ്റ്റ്, അത് ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് കൂടും, ഹോൾഡിംഗ് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നമ്മൾ അത്ര ഹോൾഡ് ചെയ്യണ്ടേ, അത്രയും വേസ്റ്റേജ് ഉണ്ടാകത്തില്ലേ, അതാണ് സംഭവം. ഓർഡറിംഗ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിച്ച് ഓർഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ, അതായത് ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് ഓർഡറിംഗ് കോസ്റ്റ് കുറയും. നമ്മൾ ഒരു 1000 സോപ്പ് വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പാടുന്നില്ല, കാര്യം ഒരു പെട്ടിയാട്ടം വിളിച്ച് കൊണ്ടുവന്നാൽ മതി. അതേസമയം ഓരോ സോപ്പായിട്ട് വാങ്ങണം, എന്ത് ചെയ്യണം, നമ്മൾ ഓരോ തവണ പോകണം, അതിന്റെ കോസ്റ്റ്. അതാണ് ഈ കാണിച്ചത്. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന, ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. ഇതിന്റെ ഏറ്റവും ബോട്ടത്തിൽ വരുന്ന വാല്യൂ ആണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതായത് ഈ രണ്ട് കോസ്റ്റ് എവിടെയാണ് മിനിമൈസ് ചെയ്യുന്നത്, അവിടെ നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്ക് എക്കണോമിക്കൽ ഓർഡർ ആവും. മീൻസ് ആ ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ചെയ്യണം, അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഏത് ക്വാണ്ടിറ്റിയാണ് ഓർഡർ ചെയ്യുന്നത്, അതിന് 3 മെഥേഡുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞപ്പോ ഒരു 50% നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യം? ബാക്കി ഈ പ്രോബ്ലം കൂടെ സർ, എക്കണോമിക് ഓർഡർ കോസ്റ്റ് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നത്. എക്കണോമിക് ഓർഡർ, അതിന്റെ പ്രോബ്ലം വരുന്നുണ്ട്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, എത്ര ക്വാണ്ടിറ്റി ആണ്, എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്താലാണ് നമുക്ക് എക്കണോമിക്കലി കാര്യങ്ങൾ നീക്കാൻ പറ്റുന്നത്, അത്രേ ഉള്ളൂ ആ വേർഡിന്റെ അർത്ഥം. നിങ്ങൾ ഇപ്പൊ തൽക്കാലം അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ പ്രോബ്ലം മനസ്സിലാക്കി, അവിടെയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെ ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ ചെയ്യാം. 3 മെഥേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് മാത്തമാറ്റിക്കൽ അപ്രോച്ച്, ടാബുലർ അപ്രോച്ച്, ഗ്രാഫിക്കൽ അപ്രോച്ച്. ഞാൻ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ അപ്രോച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം, ടാബുലറും ഗ്രാഫിക്കലും വളരെ ഈസിയാണ് ഓടിച്ചെന്ന് പറയാം. ഇതാണ് ഇക്വേഷൻ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതായത് ഒരു ക്വാണ്ടിറ്റി, ഒരു മെറ്റീരിയല് എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്താൽ എക്കണോമിക്കലായിട്ട് നമുക്ക് പോകാം. നമ്മൾ അരി വാങ്ങിക്കാൻ കടയിൽ പോവാം, നമ്മൾ 100 കിലോയുടെ അരി വാങ്ങിക്കണോ 10 കിലോ വേണോ അതോ 25 വേണോ, ഏതാണ് നമുക്ക് എക്കണോമിക്കൽ? അവിടെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? 1 കിലോ അരിയുടെ വില എത്ര, അത് വാങ്ങാൻ പോകുന്ന കോസ്റ്റ് എത്ര, എനിക്ക് അത് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചാൽ അത് കീപ്പ് ചെയ്യേണ്ട കോസ്റ്റ് എത്ര, ഇത് 3 നോക്കിയാൽ പോലെ. ഇത് 3 വെച്ചുള്ള ഇക്വേഷനായി കാണിച്ചേക്കുന്നത്, റൂട്ട് ഓഫ് 2 × D × S/H, വെയർ ഡി ഇസ് ദി ആനുവൽ ഡിമാൻഡ്, ആനുവലി എനിക്ക് എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് വരുന്നുണ്ടത്. എസ് ഇസ് ദി കോസ്റ്റ് പെർ ഓർഡർ, ഒരു ഓർഡർ ചെയ്യാൻ എത്ര കോസ്റ്റ് ആവും, ഒരു ഓർഡർ ചെയ്യാൻ എത്ര കോസ്റ്റ് ആവും. അതായത് ഞാൻ കാറിൽ പോവാണോ, നടന്നു പോവാണോ, ബൈക്ക് പോകണോ, ഓട്ടോ വിളിച്ച് പോകണോ, അതിനനുസരിച്ച് കോസ്റ്റ് വേരി ചെയ്യും. അപ്പൊ ഞാൻ എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് ഡിവൈഡഡ് ബൈ എച്ച്, വേർ എച്ച് ഇസ് ദി ഹോൾഡിംഗ് കോസ്റ്റ്. ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഹോൾഡിംഗ് കോസ്റ്റ് ഈക്വൽ ടു കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ഹോൾഡിംഗ് കോസ്റ്റ് പെർസെൻറ്റേജ്. അപ്പൊ അരി നമ്മൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വെക്കുവോ, എന്തായാലും കുറച്ച് അരി അവിടെ ഇവിടെയൊക്കെ വേസ്റ്റ് ആവും.
അതുപോലെ സിമെന്റ് വാങ്ങിച്ചുകൊണ്ട് വെക്കുക, അല്ലെങ്കിൽ മെറ്റീരിയൽസ് സൈറ്റിൽ ഇറക്കുക. ഫൈനൽ ഗേറ്റും കോൾ ഗേറ്റും കുറച്ചൊക്കെ വേസ്റ്റ് ആവും. ട്രാൻസ്പോർട്ടേഷൻ ടൈമിലും മണൽ മണ്ണ് കയറി മഴ പെയ്തൊക്കെ ഒലിച്ചൊക്കെ പോകും. ആ വേസ്റ്റേജിന്റെ പെർസെന്റേജ് എടുക്കുന്നു, അതിനനുസരിച്ചാണ് ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. വളരെ ഈസിയാണ്. ഓക്കെ, അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഒരു പ്രോബ്ലം ഉണ്ടാവും, ക്ലിയർ ആവും. ദെൻ റീ ഓർഡർ പോയിന്റ്, ഏത് പോയിന്റിൽ എത്തുമ്പോഴാണ് ഞാൻ റീ ഓർഡർ കൊടുക്കേണ്ടത്, ഏത് പോയിന്റ് എത്തുമ്പോഴാണ് ഞാൻ വീണ്ടും അത് ഓർഡർ ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിൽ അരിയെല്ലാം തീർന്നു കഴിയുമ്പോഴാണോ നമ്മൾ അരി വാങ്ങാൻ പോകുന്നത്? അരി തീർന്നു കഴിഞ്ഞാൽ രണ്ടു ദിവസം പട്ടിണി കിടന്നിട്ടല്ലോ അരി വാങ്ങാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തീരുന്ന മുമ്പ് ഫോർകാസ്റ്റ്, ഓക്കെ അരി തീരറിഞ്ഞ് രണ്ടു ദിവസം കൂടെ ഉള്ളൂ, നമ്മൾ പോയി വാങ്ങും. ആ ഇക്വേഷൻ ആണ് ഡിമാൻഡ് പെർ ഇയർ ഡിവൈഡ് ബൈ വർക്കിംഗ് ഡേയ്സ് ഇൻ എ ഇയർ ഇൻടു ലീഡ് ടൈം. വേർ ലീഡ് ടൈം ഞാൻ നേരത്തെ പറഞ്ഞു. ലീഡ് ടൈം എന്ന് വെച്ചാൽ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യം, ഈ പ്രോസസ് എല്ലാം കഴിഞ്ഞാൽ ഓർഡർ സാധനം എത്തുന്ന ടൈമാണ് ലീഡ് ടൈം. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രോബ്ലം ഒന്നും ചെയ്യാം, അപ്പൊ ക്ലിയർ ആവും. അണ്ടേ, ABC Limited എന്ന കമ്പനി എന്ന് വെച്ചാൽ സിമെന്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്, സിമെന്റ് സെയിൽസ് കമ്പനിയാണ്. അവർക്ക് ഇറ്റ് കോസ്റ്റ് പെർ ഓർഡർ, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് 400 രൂപ. ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഫോൺ വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യല്ല, അവർക്ക് പർച്ചേസ് ഓർഡർ അയക്കണം, പല പല കാര്യങ്ങളുണ്ട്. അതിനാണ് 400 രൂപയാവും. ആൻഡ് ഇറ്റ്സ് ക്യാരിയിങ് കോസ്റ്റ് ഈസ് ₹10 per unit. അതായത് ഒരു ചാക്കിന് പുറത്ത് 10 രൂപ ക്യാരിയിങ് കോസ്റ്റ്, അൺലോഡിങ് ലോഡിങ് വേസ്റ്റേജ് കാര്യങ്ങളെല്ലാം കൂടെ 10 രൂപയാണ് ഒരു ചാക്കിന് പുറത്താവുന്നത് പെർ ആനം, ഒരു വർഷം. ദി കമ്പനി ഹാസ് എ ഡിമാൻഡ്, ആ കമ്പനിക്ക് 20,000 യൂണിറ്റിന്റെ ഡിമാൻഡ് ഉണ്ട് ഒരു വർഷം. ഇത്രയും കാര്യം മതി നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ, അല്ലെ? കാൽക്കുലേറ്റ് ദി ഓർഡർ സൈസ്. ഓർഡർ സൈസ് എന്ന് വെച്ചാൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. നമ്മൾ ഇക്വേഷൻ എന്താ, EOQ = √2×D×S/H, വേർ ഡി എന്ന് വെച്ചാൽ എന്താ, ടോട്ടൽ ഡിമാൻഡ്. നമ്മൾ നേരത്തെ ഇക്വേഷൻ നോക്കി, ടോട്ടൽ ഡിമാൻഡ്. എസ് എന്ന് വെച്ചാൽ എന്താ, ഓർഡറിങ് കോസ്റ്റ് ₹400 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വെച്ചാൽ അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 20,000 യൂണിറ്റ് വേണ്ടുന്ന സാധനം. നമ്മൾ ഒന്നിച്ച് 20,000 എടുക്കേണ്ട കാര്യമില്ല, നമ്മൾ എടുക്കേണ്ടത് 1,200 1,265 യൂണിറ്റ്സ് എടുത്ത് വെച്ചാൽ മതി. അതാണ് നമ്മളെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതീ കുറച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റത്തില്ല. അതീ കൂടുതൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പൈസ കയ്യിൽ നിന്ന് ഇറങ്ങും, എക്സ്ട്രാ കോസ്റ്റ് ഇൻകർ ആകും, കാര്യം അതിന്റെ ഹാൻഡിലിംഗ് കോസ്റ്റും കാര്യങ്ങളും. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. ദെൻ ടോട്ടൽ ഓർഡേഴ്സ് റിക്വയർഡ് ഡ്യൂറിങ് ഇയർ, അതായത് നമ്മൾ 40,000 20,000 യൂണിറ്റ് ആണ് നമുക്ക് വേണ്ടുന്നത്. 20,000 തന്നെ ഒറ്റയടിക്ക് ഓർഡർ ചെയ്താൽ ഒറ്റ ഓർഡർ മതി. നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത് എന്താ, 1,265 യൂണിറ്റ് ആയിട്ട്. അപ്പൊ എത്ര തവണ ഓർഡർ ചെയ്യണം, 20,000 ÷ 1,265, 16 orders വേണം, 16 തവണ ഓർഡർ ചെയ്യേണ്ടി വരും. അങ്ങനെ 16 തവണ ഓർഡർ ചെയ്യണമെങ്കിൽ എത്ര കോസ്റ്റ് ആവും, 16 × 400, ഒരു ഓർഡർ കഴിഞ്ഞ് ₹400 അല്ലേ ആവുന്നേ. അപ്പം 16 times ഓർഡർ ചെയ്യണമെങ്കിൽ 16 × 4, അതല്ലേ അടുത്ത ചോദിച്ചിരിക്കുന്നത്, ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റ്, അതാണ് 16 × 400. ദെൻ ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ്, സോറി, ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ് ആണ് 16 × 400. ആൻഡ് ഫൈൻഡ് ദി ROP. ROP മീൻസ് എന്താ, അതാണ്ട് ഇവിടെ ഉണ്ട് ROP, റീ ഓർഡർ പോയിന്റ്. ഏത് പോയിന്റ് എത്തുമ്പോഴാണ് റീ ഓർഡർ ചെയ്യേണ്ടത്? നമ്മൾ 1,265 യൂണിറ്റ് ആണ് റീ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഓരോ തവണ റീ ഓർഡർ ചെയ്യേണ്ടത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. പക്ഷെ നമ്മൾ ഏത് പോയിന്റ് എത്തുമ്പോൾ റീ ഓർഡർ ചെയ്യണം, അതായത് അരി മൊത്തം തീർന്നിട്ട് ഓർഡർ ചെയ്യണോ, സിമെന്റ് മൊത്തം തീർന്നിട്ട് ഓർഡർ ചെയ്യണോ, അതോ എപ്പോൾ ഓർഡർ ചെയ്യണം? കാര്യം എന്താ, നമ്മൾ ഓർഡർ ചെയ്താൽ 5 ദിവസം എടുക്കും എത്താൻ. 5 ദിവസം നമ്മൾ ബിസിനസ് തകരും, നമ്മുടെ ക്ലയൻസ് ബുദ്ധിമുട്ടിലാവും, അവർ വേറെ തേടിപ്പോവും, പിന്നെ ഇങ്ങോട്ട് വരത്തില്ല. അപ്പൊ ഏത് എവിടെ എത്തുമ്പോൾ നമ്മൾ റീ ഓർഡർ ചെയ്യണം, അതാണ് ഇവിടെ നോക്കേണ്ടത്. ഇക്വേഷൻ ഇടുന്നു, എന്താ, ഡിമാൻഡ് പെർ ഇയർ 20,000 ആണ് ഡിമാൻഡ്. വർക്കിംഗ് ഡേയ്സ് ഇൻ ഇയർ 250 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ഇൻറ്റു 5 ലീഡ് ടൈം, 5 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ 400 ആണ് ROP. അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ ഓരോ തവണ ഓർഡർ ചെയ്യുമ്പം 1,265 യൂണിറ്റ്സ് ഓർഡർ ചെയ്യുക, നമ്മളെ സ്റ്റോക്ക് 400 നമ്മൾ വീണ്ടും ഓർഡർ ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മളെ ഗോഡൗണിലെ സ്റ്റോക്ക് തീരുന്ന സമയത്ത് സാധനം എത്തും. അതാണ് ഈ ഒരു എക്സാമ്പിൾ, അതാണ് റീ ഓർഡർ പോയിന്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആ, അപ്പൊ ഞാൻ ഒരു 3 approaches ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നും എന്താ, അനലിറ്റിക്കൽ അപ്രോച്ച്. അടുത്ത ടാബുലാർ ഒന്നുമില്ല, ടാബുലാർ കോളം ഉണ്ടാക്കുന്നു, അതിനനുസരിച്ച് ആ ടാബുലാർ കോളത്തിനകത്ത് നമുക്ക് ഇതേ ആൻസർ തന്നെ കിട്ടും, 1,265. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, കാര്യം ഇക്വേഷൻ വെച്ച് ചെയ്യാൻ മാത്രമേ എക്സാം ചോദിക്കത്തുള്ളൂ. ഗ്രാഫിക്കൽ അപ്രോച്ചും അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല, വേറെ ഒന്നുമില്ല ഗ്രാഫിക്കൽ അപ്രോച്ച്. എന്ത് ചെയ്താൽ മതി, നമ്മൾ അതിന്റെ ഹോൾഡിംഗ് കോസ്റ്റ് ഇവിടെ പ്ലോട്ട് ചെയ്യുക, ഹോൾഡിംഗ് കോസ്റ്റ്, ആ
ബ്ലൂവിൽ പ്ലോട്ട് ചെയ്തു, ഗ്രീനിൽ നമ്മൾ അതിൻ്റെ സെറ്റപ്പ് കോസ്റ്റ് അല്ലെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് ചെയ്തു, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് ഈ കാണിച്ചേക്കുന്ന തിക്ക് ഗ്രീൻ. അതിൻ്റെ ഏറ്റവും ബോട്ടം പോയിന്റ് നമ്മൾ സാധനം ഓർഡർ ചെയ്താൽ ആ ക്വാണ്ടിറ്റി ഒപ്റ്റിമം ആയിരിക്കും, കോസ്റ്റും മിനിമം ആയിരിക്കും. ഈ ആൻസർ തന്നെയാണ് നമ്മൾ ഇക്വേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഇക്വേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ പ്രോബ്ലം അവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന്റെ കുറച്ച് അസംഷൻസ് ഉണ്ട്, ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കണ കുറച്ച് അസംഷൻസ് ഉണ്ടെങ്കിലും വെക്കാം. ഒന്നും വേറൊന്നുമില്ല, ഈ ഓർഡർ നമ്മൾ സ്റ്റോക്ക് കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഓർഡർ ആണ്. ഓർഡർ ചെയ്താൽ 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ സാധനം കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം എടുത്ത അസംഷൻസിലാണ് ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ ഈ COVID-19 സിറ്റുവേഷനോ അല്ലെങ്കിൽ പ്രളയമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വർക്കൗട്ട് ആകത്തില്ല. കാര്യം എന്താ, 5 ദിവസം കൊണ്ട് സാധനം കിട്ടത്തില്ല, ഇതൊക്കെ പ്രോഡക്റ്റ് അവിടെ ഡെഡ് ആയിട്ട് കിടക്കും, അതുകൊണ്ട് അത് വർക്ക്ഔട്ട് ആകത്തില്ല. അത് ഞാൻ കുറച്ച് അസംഷൻസ് ആയി കാണിച്ചേക്കാം, ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത അസംഷൻസ്. ലീഡ് ടൈമിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു, എന്താണ് ലീഡ് ടൈം എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ, നോക്കിയാൽ മതി. നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ചതാണ്. ദെൻ സെലക്ട് ഇൻവെന്ററി കൺട്രോൾ, പല ടെക്നിക്സ് ഉണ്ട്, നമുക്ക് ഈ ടെക്നിക്സ് ഒന്നും വേണ്ട, പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇൻവെന്ററി കൺട്രോളിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ABC അനാലിസിസ്. ABC അനാലിസിസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക്. VED അനാലിസിസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തേക്കാണ് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റിനെ. ഇപ്പൊ നമ്മുടെ വീട്ടിലെ പ്രോഡക്റ്റ് തന്നെ നമ്മൾ ക്ലാസിഫൈ അല്ല, നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ, അത്യാവശ്യമില്ലാത്ത സാധനം. അതുപോലെ വൈറ്റൽ, എസൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. വൈറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനങ്ങളാണ് വൈറ്റൽ ആയിട്ട്. അപ്പം വീട്ടിലെ ആഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസൻഷ്യൽ, ഇപ്പൊ മൊബൈൽ ഫോണും നെറ്റും എസൻഷ്യൽ ആയിട്ട് മാറിയേക്കാം, നെറ്റ് ഉണ്ടെങ്കിലേ മാത്രം പറ്റൂ. ഡിസൈറബിൾ, ഓക്കെ, ഇപ്പൊ TV ഡിസൈറബിൾ ആയിട്ട് മാറിയേക്കാം, ആ പ്രോഡക്റ്റ് ഇപ്പൊ ഡിസൈറബിളാ, നേരത്തെ ആണെങ്കിൽ TV എസൻഷ്യൽ ആയിരുന്നു, അത്രേ ഉള്ളൂ സംഭവം. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഇപ്പൊ ഞാനിത് എക്സാമ്പിൾ ഔട്ട് ഓഫ് ദി ടോപ്പിക്ക് പറഞ്ഞെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാം, ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് എടുക്കുവാണെങ്കിൽ അവിടെ സിമെന്റ് അങ്ങനെയുള്ള പ്രോഡക്റ്റ് വളരെ വൈറ്റലാണ്. പക്ഷേ ചില പ്രോഡക്റ്റ്സ്, ചില കാര്യങ്ങൾ, ഇപ്പം ഇലക്ട്രിസിറ്റി, നമ്മൾ നോർമലി ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമ്പം ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നില്ല, ഉണ്ടെങ്കിൽ കൊള്ളാം, കാര്യം കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെള്ളമൊക്കെ വാട്ടറൊക്കെ പമ്പ് ചെയ്യാം. പക്ഷെ അതിന്റെ ഫിനിഷിംഗ് സ്റ്റേജ് എത്തുമ്പം അത് മാറി വൈറ്റ്, അതേ കൊള്ളാം, അത്ര ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈ ഡീറ്റെയിലേക്ക് പോകണ്ട. ABC അനാലിസിസോടെ പറഞ്ഞപ്പോ ഈ ടോപ്പിക്ക് വൈൻഡ് അപ്പ് ആവും. ഹലോ സർ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. വാട്ട് ഇസ് ദി എക്സ്പെക്ടഡ് ടൈം ഇൻ ദി പ്രോബ്ലം എന്നാണ് ഡൗട്ട് വന്നിരിക്കുന്നത്. എക്സ്പെക്ടഡ് ടൈം മീൻസ് പ്രോബ്ലം ക്ലിയർ ആയെന്ന് തോന്നുന്നു. എക്സ്പെക്ടഡ് ടൈം അവർ തന്നിട്ടുണ്ട്, 5 ഡേയ്സ് കൊണ്ട് സാധനം എത്തും. എക്സ്പെക്ടഡ് ടൈം ചോദിച്ചിട്ടില്ല, 5 ഡേയ്സ് ആണ് എത്തും സാധനം. ചോദിച്ചേക്കുന്ന കാര്യങ്ങളാണ്, എക്സ്പെക്ടഡ് ടൈം എന്നുള്ള സംഭവമില്ല. എക്സ്പെക്ടഡ് ടൈം 5 ഡേയ്സ് ആണെങ്കിലേ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ആവത്തുള്ളൂ, അല്ലെ എക്സ്പെക്ടഡ് ടൈം അവർ തന്നേക്കുന്ന രീതിയിൽ വന്നാൽ മാത്രമേ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ എക്സ്പെക്ടഡ് ടൈം എന്താ പറയുന്നത്, ഇല്ലാത്ത ഒരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ചെയ്യാൻ പറ്റത്തില്ല, ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ABC അനാലിസിസ് വളരെ, ഇത് ആക്ച്വലി ഇത് ഒരു ഭയങ്കര ഈസിയാണ് ABC അനാലിസിസ്. പക്ഷെ പല സ്റ്റുഡൻസിനും ഇതൊരു ബുദ്ധിമുട്ടുള്ള പോർഷൻ ആയിട്ടാണ് തോന്നുന്നത്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു 5 സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പ് കൂടെ കയറി ഇറങ്ങുമ്പോൾ ABC അനാലിസിന്റെ ആൻസർ കിട്ടും. പക്ഷെ ABC അനാലിസിസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സംഭവം, നമ്മുടെ ലൈഫിലും ഒരുപാട് ഗുണമുള്ള സംഭവം. ABC അനാലിസിന്റെ മെയിൻ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ പെരറ്റോ പ്രിൻസിപ്പിളാണ്. നിങ്ങൾക്ക് അറിയാതിരിക്കും 20-80 പ്രിൻസിപ്പിൾ. എല്ലാ ലോകത്തുള്ള എവിടെ നോക്കിയാലും ഒരു 20-80, അപ്രോക്സിമേറ്റ്ലി 20-80 പറയാം, ചിലപ്പോൾ 30-70 ആയിരിക്കും. അതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ദി തിയറി ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫ്യൂ ആൻഡ് ഇൻസിഗ്നിഫിക്കൻറ്റ് മെനി. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം. നമുക്ക് ഒരുപാട് ഷർട്ട്സും ചുരിദാറും അതുപോലെ സാരിയൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം യൂസ് ചെയ്യുന്നത് ഒരു 20% സാധനം യൂസ് ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് 20% ടൈം യൂസ് ചെയ്യും, ബാക്കി 80% വെറുതെ വെച്ചേക്കായിരിക്കും. ഇത് എല്ലാ കേസിലും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകത്ത് എവിടെ നോക്കിയാലും. വേറെ എക്സാമ്പിൾ പറയാം, ഈ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വെൽത്ത് ഒരു 20% പീപ്പിളിന്റെ കയ്യിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുക, ബാക്കി 80% കയ്യിൽ അത്രയും വെൽത്ത് ഇല്ല അല്ലേ. വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു തമാശ രീതി പറയുകയാണെങ്കിൽ, ഈ ലോകത്ത് നടക്കുന്ന ലോകത്ത് നടക്കുന്ന കല്യാണങ്ങളുടെ 20% കല്യാണങ്ങളാണ്, 20% മാരേജ് ആണ്, 80% ഡിവോഴ്സിനും കാര്യം. ക്ലിയർ ആയോ?
അതാണ് 20-80 പ്രിൻസിപ്പൾ. ലോകത്ത് നടക്കുന്ന എല്ലാ കല്യാണത്തിന്റെയല്ല, ലോകത്ത് നടക്കുന്ന എല്ലാ മാരേജിന്റെയും 20% മാരേജിന്റെ എടുക്കുമ്പോഴാണ് 80% ഡിവോഴ്സിന് കാരണമാകുന്നത്. ഇത് പ്രിൻസിപ്പിൾ നമുക്ക് എവിടെയും എവിടെ ആപ്ലിക്കബിൾ ആണ്. നമ്മളെ ഫ്രണ്ട്സിന്റെ കേസ് എടുക്കാം, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ഏറ്റവും ആത്മാർത്ഥമുള്ള ഫ്രണ്ട്സ് വളരെ കുറച്ചേ കാണത്തുള്ളൂ. ആ 20% ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. നമ്മളെ ലൈഫിന്റെ 20% പ്രശ്നങ്ങളാണ് നമ്മളെ വിഷമങ്ങളെ 80% കാരണമാക്കുന്നത്. എടി കിട്ടിയും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ 20% വിഷമങ്ങൾ മാത്രം എടുത്താൽ മതി നമുക്ക് വിഷമങ്ങളെ 80% ആവും. അപ്പൊ ആ 20% കളഞ്ഞാൽ മതി. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ രണ്ട് ബുക്ക്, ഒരു ബുക്ക് ഉണ്ട് ഇവിടെ റിച്ചാർഡ് കോച്ച് എഴുതിയ നല്ല ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്. ഇത് മതി ലൈഫിൽ വിജയിക്കാൻ, ഇത് പഠിച്ചാൽ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ എക്സാമിന് പഠിക്കുന്നു, നമ്മൾ 20% പഠിക്കുന്ന കാര്യങ്ങളാണ് 80% എക്സാമിന് ചോദിക്കുന്നത് അല്ലേ. നോക്കിയാൽ മതി. ഓക്കെ, അതാണ് എ ബി സി അനാലിസിസ് പറയുന്നത്. ഇതാ ഒരു കൺഫഷൻ സൈറ്റ് എടുക്കുവാണെങ്കിൽ അവിടുത്തെ കോസ്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഹോൾഡ് ചെയ്യുന്നത് അവിടുത്തെ 20% കാര്യങ്ങളാണ്. ബാക്കിയാണെങ്കിൽ 80% വോളിയം കൂടുതലായിരിക്കും, പക്ഷെ കോസ്റ്റ് കുറവാണ്. വളരെ ഈസി ആയിട്ട് എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റും. നമ്മളൊരു കൺഫഷൻ സൈറ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഉള്ളത് ഏതാ? സിമെന്റും സ്റ്റീലും. അതേസമയം കോസ്റ്റ് കുറഞ്ഞ സാധനം ഏതാ? അഗ്രിഗേറ്റ്, കോസ്റ്റ് അഗ്രിഗേറ്റ്, വാട്ടർ, ഇതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഏതാ? അഗ്രിഗേറ്റ്, കോസ്റ്റ് അഗ്രിഗേറ്റ്, ഫൈനൽ അഗ്രിഗേറ്റ്, വാട്ടർ, ഇതാണ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രൈസ് ആകുന്ന ആർക്കാ? സിമെന്റിനും സ്റ്റീലിനും. ഇത് ഇത് ലോകത്ത് എവിടെ ആപ്ലിക്കബിൾ ആണ്? അതാണ് എ ബി സി അനാലിസിസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ 20% ആണ് ഇവിടെ കൊണ്ട്, അത് ഞാൻ മൂന്നായിട്ട് തിരിക്കും, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. എ ബി സി എ എന്ന് പറഞ്ഞതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 20% സാധനങ്ങൾ അവിടെ ഉള്ള. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ക്വാണ്ടിറ്റി കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് എടുക്കണം, അതിന് ടോപ്പ് മാനേജ്മെന്റ് അറിയിക്കണം, അതിന് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടെത്തി വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. അവിടെ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ ഹോൾഡായി പോകുന്നു. പക്ഷെ ബി എന്ന് പറഞ്ഞ സാധനം, അതായത് കുറച്ചും കൂടെ ഇത് കുറഞ്ഞ കോസ്റ്റ് കുറഞ്ഞ സാധനമാണെങ്കിൽ അവിടെ നമുക്ക് ഇത്രയും രീതി അനലൈസ് ചെയ്യേണ്ട, നമുക്ക് കുറച്ചുകൂടെ ലിബറൽ ആയിട്ട് ചെയ്യാം. പക്ഷെ സി എന്ന് പറഞ്ഞ സാധനം കേട്ടോ, നോ നീഡ് ഓഫ് ഫോർകാസ്റ്റിംഗ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? റഫായിട്ട് എസ്റ്റിമേറ്റ് ഇട്ടൊക്കെ വാങ്ങിച്ചാൽ മതി, കറക്റ്റാണ് നടക്കുന്നത്. നമ്മുടെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റീലും സിമെന്റും കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കും. പക്ഷെ ഫൈനൽ ഗ്രേറ്റും കോസ്റ്റ് ഗ്രേറ്റും വരുമ്പം അവരെ അപ്രോക്സിമേറ്റ്ലി എടുത്ത് അങ്ങ് ഓർഡർ ചെയ്യത്തേ ഉള്ളൂ വിളിച്ച്. അതാണ് 20-80 പ്രിൻസിപ്പിൾ. ഈ 20-80 പ്രിൻസിപ്പിൾ പക്ക ഫോളോ ചെയ്യണ്ട, നമുക്ക് വേണേൽ 30-70 ആക്കാം, 60-40 ആക്കാം, നമ്മളെ കംഫർട്ട് അനുസരിച്ച്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അതിൻ്റെ പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഈസിയാണ്. ഈ ഒരു 6 സ്റ്റെപ്പ് ചെയ്താൽ മതി. ഈ 6 സ്റ്റെപ്പ് ചെയ്യുമ്പം അതിൻ്റെ പ്രോബ്ലം ആവും. ഞാൻ ഈ സ്റ്റെപ്പ് ഇവിടെ വായിക്കുന്നില്ല, പകരം ഈ സ്റ്റെപ്പ് വെച്ച് ഞാൻ ഇത് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അങ്ങ് മൂവ് ചെയ്യാം. ആ ഓക്കെ, അഡ്വാൻറ്റേജ് ഓഫ് എ ബി സി അനാലിസിസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഒന്നുമില്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ എന്താ പറയുക, അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓരോന്ന് ക്ലാസിഫൈ ചെയ്താൽ ആ ക്ലാസിഫൈ ചെയ്യുന്ന കാര്യത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോവാം. സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ലോഗോ ഉണ്ടാക്കണം, പബ്ലിസിറ്റി കൊടുക്കണം, 10 പേരെ അറിയിക്കണം, വാട്സപ്പ് അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, ഓഫീസ് ഉണ്ടാക്കണം എല്ലാം. പക്ഷെ അതിനകത്തൊക്കെയാണോ കാര്യം? നമ്മൾ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പിന്റെ കോർ ബിസിനസ്സിലല്ലേ കാര്യം? പക്ഷെ നമ്മൾ ഫോക്കസ് എവിടെ ആയിരിക്കണം? പലരും ഫോക്കസ് എവിടെ ആയിരിക്കും? ഈ ഓഫീസ് തുടങ്ങുന്നതിലും ലോഗോ തുടങ്ങുന്നതിലും വെബ്സൈറ്റ് തുടങ്ങുന്നതിലായിരിക്കും ഫോക്കസ്. കോർ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്തില്ല, സ്റ്റാർട്ടപ്പ് ഫെയിലിയർ ആവും. ഇതാണ് എല്ലായിടത്തും ആപ്ലിക്കൽ. നമ്മൾ ചെയ്യേണ്ടത് ആ 20% മാത്രം ഫോക്കസ് ചെയ്യേണ്ട, യഥാർത്ഥ ബിസിനസ്സിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് 80% സക്സസ് ഉണ്ടാവും. നേരെ തിരിച്ചാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ, അതായത് 80% ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിലാണ് നിങ്ങൾക്ക് 20% സക്സസ് ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ നമ്മളിത് പീരിയോഡിക്കലി റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഈ ഒരു ഇത് മെത്തേഡ് കൊണ്ട് ഗുണമില്ല. പീരിയോഡിക്കലായിട്ട് ഇത് റിവ്യൂ ചെയ്യേണ്ടി വരും, അതായത് വൺ ടൈം ചെയ്ത് വിടാൻ പറ്റത്തില്ല. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് ഈ ടോപ്പിക് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്, ഒന്നുമില്ല. പെർഫോം എ ബി സി അനാലിസിസ് ഓൺ ദി ഫോളോയിങ് സാമ്പിൾ ഓഫ് ഐറ്റംസ് ഇൻ ആൻഡ് ഇൻവെന്ററി. ഐറ്റംസ് ആണ് തന്നേക്കുന്നത്, പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ, ഇത്രയും ഐറ്റംസ് ആണ് നമ്മളൊരു ഇൻവെന്ററിയിൽ ഉള്ളത്. ഓക്കെ, അതിന്റെ ആനുവൽ കൺസംപ്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. എ എത്ര കൺസ്യൂം ചെയ്തു, ക്യു എത്ര കൺസ്യൂം ചെയ്തു, ആർ എത്ര, അതിന്റെ കൺസംപ്ഷൻ ആണ് ഇങ്ങോട്ട് കൊടുത്തേക്കുന്നത്. മൂന്നാമത് കൊടുത്തേക്കുന്ന പ്രൈസ് പെർ യൂണിറ്റ്, അതായത് പിയുടെ ഒരു യൂണിറ്റിന്റെ പ്രൈസ് എത്ര, ക്യൂവിന്റെ ഒരു യൂണിറ്റിന്റെ പ്രൈസ് എത്ര, ആറിന്റെ ഒരു യൂണിറ്റിന്, അങ്ങനെയാണ് അടുത്ത് കൊടുത്തത്. ഇതാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
ഇതിന്റെ എ ബി സി അനാലിസിസ് പറഞ്ഞത് എന്താ എ ബി സി അനാലിസിസ് എന്ന് വെച്ചാൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ് ഞാൻ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അത് അതൊക്കെ ഏതൊക്കെ കണ്ടുപിടിക്കുന്നു കുറച്ച് ലീസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സാധനം ഏതാണ് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ചെയ്യേണ്ടാത്ത ഏതാണ് എന്ന് ക്ലാസിഫൈ ചെയ്യാനേ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ അതാ പറഞ്ഞ സ്റ്റെപ്പ് വൈസ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട യൂസേജ് വാല്യൂ കണ്ടുപിടിക്കുക യൂസേജ് വാല്യൂ എന്ന് വെച്ചാൽ എന്താ യൂസേജ് വാല്യൂ എന്ന് വെച്ചാല് ഈ പി എന്ന് പറഞ്ഞ ഐറ്റത്തിന്റെ യൂസേജ് വാല്യൂ എന്ന് വെച്ചാൽ പിയുടെ ആനുവൽ കൺസപ്ഷൻ ഇൻറ്റു പിയുടെ യൂണിറ്റ് റേറ്റ് ക്യൂ എന്ന് പറഞ്ഞതിന്റെ യൂസേജ് വാല്യൂ എന്ന് വെച്ചാൽ ക്യൂവിന്റെ ആനുവൽ കൺസപ്ഷൻ അതാണ് ടാബുലാർ കോളത്തിൽ ഇവിടെ ചെയ്തിട്ടിരിക്കുന്നത് വലിയ കാര്യമില്ല കണ്ടോ പി എന്ന് വെച്ചാൽ 300 × 10 = 3000 ക്യൂ എന്ന് വെച്ചാൽ 2800 × 15 = 42000 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെച്ചു അത്രേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ് തീർന്നു സെക്കൻഡ് സ്റ്റെപ്പ് വരുമ്പം വളരെ ഈസി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ യൂസേജ് വാല്യൂ അനുസരിച്ച് ഇതിനെ ഡിസെൻഡിങ് ഓർഡറെ അറേഞ്ച് ചെയ്തിടുക അതായത് ഇവിടെ നോക്കിയാൽ ഏറ്റവും വലുത് ഏതാ 42000 അപ്പൊ ക്യൂ മേളി ഇടുക സെക്കൻഡ് 22000 തേർഡ് 9000 ആ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക കണ്ടോ പി അല്ല പി അല്ല ക്യൂ യു എന്നുള്ള ഓർഡറിൽ കണ്ടോ ക്യൂ യു ആ ഓർഡറിൽ അറേഞ്ച് ചെയ്തിടുന്നു യൂസേജ് വാല്യൂ അത് കഴിഞ്ഞ് ക്യുമുലേറ്റീവ് യൂസേജ് വാല്യൂ കണ്ടുപിടിക്കുന്നു ക്യുമുലേറ്റീവ് യൂസേജ് വാല്യൂ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇത് 42000 ആണ് ഇവിടുത്തെ വാല്യൂ ഈ 42000 + 22000 എഴുതാൽ ക്യുമുലേറ്റീവ് ആയി നിങ്ങൾ നമ്മളെ അഗ്രിഗേറ്റിന്റെ ഗ്രേഡിങ് കണ്ടുപിടിക്കത്തില്ലേ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് അത്രേ ഉള്ളൂ അങ്ങനെ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ ക്യുമുലേറ്റീവ് യൂസേജ് പറഞ്ഞാൽ ഈ ടോട്ടൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 94,300 rupees വേണം ടോട്ടൽ ഇത് അത് കണ്ടുപിടിച്ച് വെച്ചു ആ ടോട്ടലിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ക്യൂ അതാണ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചത് ടോട്ടലിന്റെ 44.54 വാല്യൂ ക്യൂവിനാണ് ടോട്ടലിന്റെ 67.87 ടോട്ടൽ എന്ന് വെച്ചാൽ 94,300 അതാണ് ഇവിടെ കാണിച്ചിരുന്നത് ഇത്രയും സാധനം കിട്ടിയാൽ നിങ്ങൾക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം കണ്ടോ ഞാൻ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പം ഇവിടെ ഈ ടേബിള് കാണിച്ചിട്ടില്ലേ ഈ ടേബിൾ ഒന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ കാണിച്ചിരിക്കുന്ന ടേബിൾ തന്നെ ഞാൻ ചെറുതാക്കി ഇങ്ങോട്ട് ഇട്ടേക്കോ അത്രേ ഉള്ളൂ അല്ലാതെ ഈ ടേബിൾ ഒന്നും ഇവിടെ ആവശ്യമില്ല ഒന്നുമില്ല പെർസെൻറ്റേജ് ഓഫ് നമ്പർ ഓഫ് ഐറ്റംസ് നമ്പർ ഓഫ് ഐറ്റത്തിന്റെ പെർസെൻറ്റേജ് ടോട്ടൽ നമുക്ക് 10 items ഉണ്ട് അതിന്റെ പെർസെൻറ്റേജ് താഴെ കൊടുക്കുക പെർസെൻറ്റേജിൽ കൊടുത്തത് അതുപോലെ പെർസെൻറ്റേജ് ഓഫ് ക്യുമുലേറ്റീവ് യൂസേജ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് എന്നിട്ട് ഈ ഗ്രാഫ് അങ്ങ് പ്ലോട്ട് ചെയ്യുന്നു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ ഗ്രാഫിന്റെ സ്റ്റീപ്പ് ഈ സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്ന പൊസിഷൻസ് മാർക്ക് ചെയ്തിടുക ഫസ്റ്റ് സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്ന പൊസിഷൻസിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ അതാണ് എ ബി സി അനാലിസിന്റെ ക്ലാസ് എ അവിടം തൊട്ട് അടുത്ത സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്ന അവിടം വരെയുള്ള വാല്യൂ ആണ് ക്ലാസ് ബി അടുത്ത സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്ന തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂ ആണ് ക്ലാസ് സി ഈ സ്ലോപ്പ് ചേഞ്ച് ചെയ്തില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല 20% എടുക്കുക 20% അകത്തുള്ള എല്ലാം ക്ലാസ് എ അതായത് 20% അകത്തൊരു ഇമ്പോർട്ടൻസ് കണ്ടോ നിങ്ങൾ ഇവിടെ നോക്കി അറിയാം ഈ 20% സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് വന്നേക്കുന്നത് അപ്പൊ അത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ബാക്കി 20 to 50 അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല അപ്പൊ അത്രയും നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്യണമെന്നില്ല മൂന്നാമത് 50 to 100% ആണ് ഈ കാണിച്ചേക്കുന്ന ക്ലാസ് സി ഇതാണ് ഇതിപ്പം ഈ ടാബുലർ ഈ ഗ്രാഫ് വരച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും ഈ ഒരു ടാബ് ഇതിൽ നോക്കിയാൽ മതി കണ്ടോ 44.54 ഉം 67% ആണ് ക്യൂവും വിയും അടുത്ത എക്സും വിയും കണ്ടോ അപ് ടു 80% എക്സും ബാക്കി ഇതെല്ലാം ഇത്രയും സാധനം നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല അത്രേ ഉള്ളൂ ഇതിന്റെ എക്സാമ്പിൾ ആൻസർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ക്ലിയർ ആകും ഞാൻ അതിനു വേണ്ടി ഒരു ചെറിയ എക്സാമ്പിളൂടെ പറഞ്ഞാൽ നിർത്താം നമ്മൾ ഒരു കോളേജിന്റെ ഒരു കോളേജ് റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിക്കാം ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മാത്രമുള്ള ഒരു കോളേജ് റൺ ചെയ്യണമെങ്കിൽ അവിടെ 4 classrooms മതി 4 classrooms 12 teachers മതി 12 or 13 ടീച്ചേഴ്സും മതി കോളേജ് റൺ ചെയ്യാൻ ഓക്കെ ആണ് അതായത് അവിടുത്തെ ഏറ്റവും കൂടുതൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന ഈ രണ്ട് സാധനങ്ങൾ അതായത് നമ്മളെ ഇൻഫ്രാസ്ട്രക്ചറും ടീച്ചേഴ്സും പക്ഷേ ബോർഡിൽ ടീച്ചേഴ്സ് എഴുതാൻ വേണ്ടി ചോക്ക് വേണ്ടേ ചോക്കിന്റെ ക്വാണ്ടിറ്റി ഹ്യൂജ് ആയിട്ട് വേണ്ടേ അല്ലെങ്കിൽ എല്ലാ ദിവസവും വന്ന് ചോക്ക് എഴുതും മറ്റേ 12 teachers 4 classrooms ഉള്ളൂ എണ്ണത്തിൽ കുറവാണ് പക്ഷെ ചോക്കാണെങ്കിലോ ഡെയിലി വേണം എല്ലാ ക്ലാസ്സും പഠിപ്പിക്കാൻ വേണ്ടി 6 period ഉണ്ടെങ്കിൽ 6 period ഒറ്റ ചോക്ക് പിടി കിട്ടിയോ അപ്പം നമ്മളെ പക്ഷേ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട എവിടെ നമ്മളെ ക്ലാസ് റൂം ഒക്കെ ക്ലിയർ ആയിരിക്കണം കംഫർട്ടബിൾ ആയിരിക്കണം ടീച്ചേഴ്സ് ക്വാളിഫൈഡ് ആയിരിക്കണം ക്ലാസ് നടക്കണം നമ്മളെല്ലാം ചോക്കിന്റെ ക്വാളിറ്റിയുടെ പുറകിലാണോ പോകണ്ടേ പറഞ്ഞു കഴിയുമ്പോൾ ചോക്കാണ് ഏറ്റവും കൂടുതൽ വാങ്ങേണ്ടി വരുന്നത് എന്നും വാങ്ങണം അത്രേ ഉള്ളൂ സംഭവം എ ബി സി അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്
ലീസ്റ്റ് ഇമ്പോർട്ടൻസ് എവിടെയാണ്, ബി ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടാത്ത സാധനം എവിടെയാണ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ ലോകത്ത് കൂടുതലും. ആ സാധനം കണ്ടെത്തി അതിന്റെ കോൺസെൻട്രേഷൻ കുറച്ച് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സാധനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമ്മുടെ ലൈഫ് തന്നെ മാറും. ഇതാണ് എ ബി സി അനാലിസിസ്. ഓക്കെ, അപ്പൊ ഞാൻ ഏകദേശം ആ സിലബസിന്റെ 75% കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇത് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഈ ടോപ്പിക്കിലുള്ളത് ആകപ്പെടെ സേഫ്റ്റി ഇൻ കൺസ്ട്രക്ഷൻ ആണ്. അത് വളരെ തിയറിയാണ്, നിങ്ങൾക്ക് തന്നെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. മാക്സിമം ഞാൻ 7 hour കൊണ്ട് കവർ ചെയ്യേണ്ട ടോപ്പിക്ക് മാക്സിമം 1 hour കൊണ്ട് കുറച്ച് സ്പീഡ് കൂടിപ്പോയി എങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും, ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇതിലിപ്പോ നമുക്ക് ഇന്ന് കവർ ചെയ്യുന്ന ഈ സിലബസില് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കൺസെപ്റ്റ് ഓഫ് ഈ പറയുന്ന കാര്യങ്ങളല്ല, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താന്ന് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് എ ബി സി അനാലിസിസ് റൈറ്റ് സ്റ്റെപ്പ് ഇൻ എ ബി സി അനാലിസിസ് ചോദിക്കാറുണ്ട്. എ ബി സി അനാലിസിസ് സ്റ്റെപ്പ് പിന്നെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. പക്ഷെ പ്രോബ്ലം ഒക്കെ വളരെ ഈസിയാണ്. പിന്നെ ഈ പറയുന്ന മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്, എന്റെ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു കറക്റ്റ് ഓവർ വ്യൂ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഒട്ടുമിക്ക ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷനും പഠിച്ച ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം, എ ബി സി അനാലിസിന്റെ ആ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. അവിടെയാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. മറ്റേത് ഏത് രീതി ചോദിച്ചാലും അത്യാവശ്യം കൺസെപ്റ്റ് ഉള്ള ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാര്യം ഒബ്ജക്റ്റീവ് ചോദിച്ചാൽ എഴുതാൻ പറ്റും, അതിന് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. ലിമിറ്റേഷൻസ് ചോദിച്ചാൽ എഴുതാൻ പറ്റും. നമുക്ക് ഒന്ന് കാണാൻ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ചെയ്ത് ഇവിടെ ആ പെറേറ്റോ പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഇത്രയും ടോപ്പിക് ഉണ്ടെങ്കിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടോപ്പിക് ഏതാ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയും എ ബി സി അനാലിസിസും. ബാക്കി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. കോൺസെപ്റ്റ് കിട്ടിയാൽ നമുക്ക് അഡ്വാൻറ്റേജ് ചോദിച്ചുകൂടെ എ ബി സി അനാലിസിസ് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ ഓക്കെ സാർ, നമുക്ക് നമിത ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് സെക്ഷൻ ആണെന്ന് തോന്നുന്നു, ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ കാരിങ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ്. ഓർഡറിംഗ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ്. അത് നമ്മൾ കുറച്ചുകൂടെ വലിയ പെർസ്പെക്റ്റീവ് ചിന്തിക്കണം. നമ്മൾ ആമസോണിൽ നിന്ന് സാധനമോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം ഓർഡർ ചെയ്യുന്ന ലെവലിൽ ചിന്തിച്ചാൽ പറ്റത്തില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മളെ കോളേജുകളിൽ ഒരു ബെഞ്ച് വാങ്ങണം അല്ലെങ്കിൽ ലാബിലെ ഒരു എക്യുപ്മെന്റ് വാങ്ങണം, അതിന്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ ആ എക്യുപ്മെന്റിനെ കുറിച്ച് പഠിക്കണം, ബെഞ്ചിനെ കുറിച്ച് പഠിക്കണം. ആ ആ പഠിച്ച കാര്യങ്ങൾ, ഇത്ര ബെഞ്ച് വേണം, ഇത്ര ഡെസ്ക് വേണമെന്ന് പ്രിൻസിപ്പളിനെ എച്ച് ഒ ഡി വഴി പ്രിൻസിപ്പളിനെ അറിയിച്ച്, പ്രിൻസിപ്പളിനെ മാനേജ്മെന്റിനെ അറിയിച്ച്, മാനേജ്മെന്റ് അതിനെക്കുറിച്ച് ഇത് ആവശ്യമുണ്ടോ എന്ന് പഠിച്ച് അവര് പർച്ചേസ് സാങ്ഷനും ഫണ്ടും ഞങ്ങൾ സാങ്ഷൻ ചെയ്യും, ഞങ്ങൾ പ്രൊസീഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ മാത്രമേ അവർക്ക് പത്രത്തെ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പറ്റൂ. അങ്ങനെ പത്രത്തെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ ഒരുപാട് പേര് വെൻഡേഴ്സ് വരും, ഒരുപാട് വെൻഡേഴ്സ് വന്ന് കോട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ആ വെൻഡേഴ്സിനൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ക്വാളിറ്റി എന്താണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഏറ്റവും ലീസ്റ്റ് വെൻഡേഴ്സ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കും. പക്ഷെ അവന് ക്വാളിറ്റിയിൽ അവന് കൊടുക്കത്തില്ല. ഇത്രയും കാര്യം ചെയ്ത് ഒരു പർച്ചേസ് ഓർഡറും കൊടുത്താൽ മാത്രമേ ഒരു ഓർഡർ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അതൊരു വലിയ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ആ അവിടെ അവിടെ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇൻവോൾവ് ആവുമെന്ന് പറയുന്നത്. ഈ വരുന്ന കോസ്റ്റ് എല്ലാം കൂടെ ചേർത്ത സാധനമാണ് ഓർഡറിങ് കോസ്റ്റ്. ഓക്കെ, കാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയല് നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്തു, ഇനി ആ മെറ്റീരിയൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ വീട്ടിൽ എവിടെയാണോ സൈറ്റിൽ എത്തിച്ചു അതവിടെ സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യുമ്പോൾ കുറെ ഡിപ്രിസിയേഷൻ സംഭവിക്കും. ആ ഡിപ്രിസിയേഷനും കാര്യങ്ങളും എല്ലാം എടുക്കുന്ന കോസ്റ്റ് ആണ് ടോട്ടൽ കാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഹോൾഡിംഗ് കോസ്റ്റ്. ഓക്കെ സർ. ഓക്കെ, നമുക്കിപ്പോ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ലക്ഷ്മിയാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ എ ബി സി അനാലിസിസിൽ എടുത്ത ആ ടേബിൾ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നാണ് സർ. ഈ ടേബിൾ എന്ന് വെച്ചാൽ അതിന്റെ ക്വസ്റ്റ്യൻ ആണ്, എ ബി സി അനാലിസിസിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളടുത്ത് എ ബി സി അനാലിസിസ് ചെയ്യാൻ പറയാം. ഇപ്പൊ എ ബി സി അനാലിസിസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഇത്രയും തന്നേക്കുന്ന ഈ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് ആണ്, നമ്മളെ കൺസ്ട്രക്ഷന് വേണ്ടുന്ന മെറ്റീരിയൽസ് ആണ്. അതിന്റെ ആനുവലി കൺസപ്ഷൻ താഴെ ഇട്ടിട്ടുണ്ട്, തൊട്ട് താഴെ അതിന്റെ യൂണിറ്റ് പ്രൈസ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അവര് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്, തൊട്ട് താഴെ ഇമ്പോർട്ടൻസ് വരുന്ന ഏതാണ്, ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ഏതാണെന്ന് ക്ലാസിഫൈ ചെയ്യാനാണ്. അതായത് എ ബി സി അനാലിസിസ് വെച്ച് ക്ലാസിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതിന്റെ യൂസേജ് വാല്യൂ കണ്ടുപിടിക്കുക. യൂസേജ് വാല്യൂ ഇസ് ദി പ്രോഡക്റ്റ് ഓഫ് പ്രൈസ് ആൻഡ് കൺസപ്ഷൻ യൂണിറ്റ്. തന്നേക്കുന്ന 300 and 10 മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുന്നു. ഇതൊന്നുകൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അത് കിട്ടും. ഇത് ചെയ്തതിന് ശേഷം നമുക്കറിയാം യൂസേജ് വാല്യൂ കൂടുതലുള്ള 42,000, തൊട്ട് താഴെയുള്ള 22,000, അതിന്റെ താഴെ 9,000. അതായത് ഡിസെൻഡിങ് ഓർഡർ അറേഞ്ച് ചെയ്യുന്നു. സ്റ്റെപ്പ് കൂടെ ഉണ്ട്, റാങ്ക് ദി യൂസേജ് വാല്യൂ ഇൻ ഡിസെൻഡിങ് ഓർഡർ. കണ്ടോ, യൂസേജ് വാല്യൂവിന് ഡിസെൻഡിങ് ഓർഡർ അറേഞ്ച് ചെയ്യുന്നു, അതിനനുസരിച്ച് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്യും.
ആൻഡ് ഫൈൻഡ് ദി പെർസെന്റേജ് ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഓഫ് യൂസേജ് വാല്യൂ. അതുകൂടെ കണ്ടുപിടിക്കുന്നു ക്യുമുലേറ്റീവ് പെർസെന്റേജ്. അത് ഇവർക്ക് അറിയാം. കാരണം വെച്ചാൽ ഒരു ഗ്രേഡിംഗ് കർവ് വരയ്ക്കുമ്പോൾ ഇവർ ചെയ്യുന്നതാണ്. പക്ഷെ ഒന്നുകൂടെ പറയാം, യൂസേജ് വാല്യൂടെ ക്യുമുലേറ്റീവ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് യൂസേജ് വാല്യൂന്റെ ക്യുമുലേറ്റീവ് എടുക്കണം. ഫസ്റ്റ് 42,000 പ്ലസ് 22,000 വരും 64,000, 64,000 പ്ലസ് 9,000 വരും 73,000. ഇതെല്ലാം കൂടെ കൂട്ടി താഴെ നോക്കിയാൽ എനിക്ക് കിട്ടുന്ന 94,300 എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ടോട്ടൽ ഈ കൺഫഷൻ പ്രോജക്റ്റ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസയാണ് ഇത് കിട്ടുന്നത്, 94,300. ആ പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് ക്യൂ 44.54, ആ പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് വി അതാണ് 67.87, ആ പ്രൈസിന്റെ എത്ര, അങ്ങനെയാണ് ക്യുമുലേറ്റീവ് പെർസെന്റേജ് വാല്യൂ കിട്ടുക. ഓക്കെ, അത് വെച്ച് ഗ്രാഫ് വരയ്ക്കുന്നു. ഗ്രാഫിനകത്ത് 20% അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് മെതേഡ് നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്നിടത്ത് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്ത് വിടാം. ഇതിനകത്ത് വലിയ കാര്യമില്ല. ഇപ്പൊ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇവിടം വരെ ക്ലാസിഫൈ, അതായത് ഈ ഞാൻ ഈ പോയിന്റ് ചെയ്തൊക്കെ അവിടം വരെ ക്ലാസിഫൈ ചെയ്താൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ക്യൂവും വിയും എക്സിലും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞേക്കും ക്ലാസിഫൈ ദി ഇമ്പോർട്ടൻസ് അക്കോർഡിംഗ് ടു 30%, 50%, അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം 30% അകത്തുള്ള കാര്യങ്ങൾ മൊത്തം എയിൽ ക്ലാസിഫൈ ചെയ്യാം, 50% അകത്തുള്ള മൊത്തം, അതായത് 30 to 50 മൊത്തം ബിയിൽ ക്ലാസിഫൈ ചെയ്യാം, 50% അബോ സിയിൽ ക്ലാസിഫൈ ചെയ്യാം. ആൻസർ ആയിട്ട് വരും. ഈ മൂന്ന് ടേബിൾ ഏതെങ്കിലും ടേബിൾ ആയിരിക്കും ഡൗട്ട് വന്നത്. ഡൗട്ട് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു ലക്ഷ്മി. നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഓൾമോസ്റ്റ് കവേർഡ് ആണ്. സമയപരിധി മൂലം നമ്മളിപ്പോ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും നമ്മൾ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്ന മാക്സിമം ടോപ്പിക്സ് നമ്മള് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ അസാപ്പിന്റെ ബിഹാഫിലും ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ഓരോ അറ്റൻഡീസിന്റെ ബിഹാഫിലും ലെറ്റ് മീ താങ്ക് യു സർ ഫോർ ഗിവിംഗ് എസ് സച്ച് എൻ ഇൻട്രസ്റ്റിംഗ് സെഷൻ. ഇത്ര എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ വളരെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസും കൊണ്ടുവന്ന് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സർ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് തന്നെ അതിന്റെ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. സ്റ്റുഡൻസിന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിന്ന് പ്രതീക്ഷിക്കുന്നു. സോ വി ആർ മൂവിംഗ് ടു ദ എൻഡ് ഓഫ് ദ സെഷൻ. ഐ താങ്ക് യു സർ ഓൺ ബിഹാഫ് ഓഫ് എസ് ആപ്പ് ആൻഡ് ഓൾ ദ അറ്റൻഡീസ്. താങ്ക്സ് ടു ഓൾ ദ സ്റ്റുഡൻസ് ഫോർ